മക്കളെ ശരിക്കും കണ്ടോളൂ, നിങ്ങളുടെ കോളേജിൽ വെച്ച് നിങ്ങളുടെ മക്കളെ കാണാം. ഇനി നിങ്ങളുടെ മക്കളെ കാണണമെങ്കിൽ അത് വല്ല മോർച്ചറിയിലോ ഹോസ്പിറ്റലിലോ വന്ന് വേണം നിങ്ങളുടെ മക്കളെ കാണണ വരാം. അതിനുള്ള ശക്തിയും അതിനുള്ള സാമ്പത്തിക ശേഷിയും എനിക്കുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് കൃത്യമായിട്ട് ഞങ്ങളുടെ മാതാപിതാക്കളോട് പറഞ്ഞു. ജിഷ്ണു പ്രണവ് എന്ന വിദ്യാർത്ഥിയുടെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്ത വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളോട് നെഹ്റു കോളേജ് ചെയർമാൻ നേരിട്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്ന് അതുൽ എന്ന വിദ്യാർത്ഥി വെളിപ്പെടുത്തുന്നു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. ജിഷ്ണുവിൻ്റെ മരണത്തെ തുടർന്ന് വിദ്യാർത്ഥി പ്രക്ഷോഭം പടർന്നു. ലോ അക്കാദമി വരെ നീണ്ട സമരത്തിൻ്റെ ഏറ്റവും വലിയ ഊർജവും അത് ജിഷ്ണു പ്രണയുടെ മരണത്തിനിടയാക്കിയ സാഹചര്യങ്ങൾ തന്നെയായിരുന്നു. പക്ഷേ ജിഷ്ണുവിൻ്റെ മാതാപിതാക്കൾ നീതി തേടി സമരത്തിന് ഒരുങ്ങുന്നു. മറ്റക്കര ടോംസ് കോളേജിൽ നീതി തേടി ഇപ്പോഴും രക്ഷിതാക്കൾ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നു വിദ്യാർത്ഥികളും. ഏറ്റവും ഒടുവിൽ കണ്ണൂരിൽ ഒരു പ്ലസ് ടു വിദ്യാർത്ഥിയുടെ ആത്മഹത്യയ്ക്ക് പിന്നിലും സ്കൂൾ അധികൃതരുടെ പീഡനമായിരുന്നു എന്ന പരാതി കേസായി മാറിയിരിക്കുന്നു. ഈ വിഷയങ്ങളാണ് ഇന്ന് ന്യൂസ് അവർ പരിശോധിക്കുന്ന. വിദ്യാർത്ഥി ജീവൻ എന്തുവില. നെഹ്റു കോളേജ് ചെയർമാൻ പി കൃഷ്ണദാസ് വധഭീഷണി മുഴക്കിയെന്ന് വിദ്യാർത്ഥികളുടെ പരാതി. ജിഷ്ണുവിൻ്റെ മരണത്തിലെ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥികളാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്യാൻ നീക്കം നടത്തിയ 4 വിദ്യാർത്ഥികളാണ് പരാതിയുമായി രംഗത്തെത്തിയത്. സസ്പെൻഷൻ നീക്കത്തിൻ്റെ അടുത്ത ദിവസമാണ് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി വിദ്യാർത്ഥികളെ കൊന്നുകളയുമെന്ന് പറഞ്ഞത്. നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ പി കൃഷ്ണദാസിനെ ഇന്ന് വിദ്യാർത്ഥികൾ ഉപരോധിച്ചു. SFIയുടെയും ASFിൻ്റെയും നേതൃത്വത്തിലായിരുന്നു ലക്കിടിയിലെ ജവഹർലാൽ നെഹ്റു കോളേജിൽ സമരക്കാർ ചെയർമാനെ ബന്ദിയാക്കിയത്. ജിഷ്ണു പ്രണോയുടെ പിറന്നാൾ ദിനമായ ഇന്ന് പാമ്പാടി നെഹ്റു കോളേജിന് മുന്നിൽ വിദ്യാർത്ഥികൾ സമരം തുടങ്ങി. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ വിദ്യാഭ്യാസ പ്രവർത്തകനായ ഷാജിർ ഖാൻ, ടോംസ് കോളേജിലെ വിദ്യാർത്ഥിനിയുടെ രക്ഷിതാവ് ശ്രീമതി ബിന്ദു, SFI നേതാവ് വിജിൻ, ജിഷ്ണു പ്രണോയിയുടെ ഇളയച്ചൻ, ക്ഷമിക്കണം, ജിഷ്ണുവിൻ്റെ അമ്മാവൻ ശ്രീജിത്ത്, സനാദ് കണ്ണൂരിൽ ആത്മഹത്യ ചെയ്ത പ്ലസ് ടു വിദ്യാർത്ഥിയുടെ ഇളയച്ചൻ ദിനേശൻ എന്നിവർ ചേരുന്നു. ആദ്യം നെഹ്റു കോളേജിൻ്റെ വിഷയത്തിൽ തന്നെ ന്യൂസ് അവർ തുടങ്ങുകയാണ്. ശ്രീജിത്ത്, ഏറ്റവും ഒടുവിൽ ഒരു വിദ്യാർത്ഥി വെളിപ്പെടുത്തിയിരിക്കുന്നത് 4 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യാനുള്ള മാനേജ്മെൻ്റ് ശ്രമങ്ങൾ പൊളിഞ്ഞെങ്കിലും അത് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി മാനേജ്മെൻ്റ് ചെയ്ത ഏറ്റവും ഹീനമായ നടപടി, അതായത് വധഭീഷണി മുഴക്കി എന്നാണ് വിദ്യാർത്ഥിയുടെ വെളിപ്പെടുത്തലും ഇപ്പോൾ പരാതി നൽകാൻ ഒരുങ്ങുന്നതും. ആദ്യ പ്രതികരണം. ഞങ്ങളുടെ ജിഷ്ണു പ്രണോയ് മരിച്ചിട്ട് ഇന്നേക്ക് 36 ദിവസമായി. കേരളത്തിലെ സമൂഹവും മാധ്യമവും വലിയ രീതിയിൽ ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ടു വന്നിട്ടും ഈ കൃഷ്ണദാസിനെയും കോളേജ് മാനേജ്മെൻറ്റിൻ്റെ ധിക്കാരത്തിനും അവരുടെ ധാർഷ്ട്യത്തിനും ഒരു കുറവുമില്ല എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ സംഭവിച്ചിട്ടുള്ളത്. അവർ സമരം ചെയ്യുന്ന ജിഷ്ണുവിൻ്റെ സഹപാഠികളോട്, നിങ്ങളെ അവരുടെ രക്ഷിതാക്കളോട് നിങ്ങളെ കൊന്നു തല്ലുമെന്ന ഭീഷണിയാണ് കൃഷ്ണദാസ് ഇന്നും ഉയർത്തിയിട്ടുള്ളത്. എത്ര വലിയ ഭീകരനാണ് ഇദ്ദേഹം! ഞങ്ങളുടെ കുഞ്ഞിനെ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് കള്ളക്കഥകൾ ഉണ്ടാക്കി കൊന്നു തള്ളി 30 ദിവസം കഴിയുന്നതിന് മുമ്പേ തന്നെയാണ് ഇവർ വീണ്ടും ഭീഷണിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഇവരെ നിലക്ക് നിർത്താൻ ഇവിടെ സംവിധാനമില്ലേ? ഇവർക്കെതിരെ നടപടിയെടുക്കാൻ പോലീസില്ലേ? 35 ദിവസമായിട്ടും ഇയാളെ പ്രതി ചേർക്കാനോ ഇയാളുടെ മൊഴി രേഖപ്പെടുത്താനോ ചോദ്യം ചെയ്യാനോ പോലീസ് തയ്യാറാകാത്തത് വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ്. എവിടുന്നാണ് ഞങ്ങൾക്ക് നീതി ലഭിക്കുക? നമുക്ക് മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ ധൈര്യമായി കോളേജിൽ പറഞ്ഞയക്കാൻ കഴിയും? ഞങ്ങളുടെ ജിഷ്ണു നഷ്ടപ്പെട്ടു, ഇനി നമ്മുടെ കുട്ടികളെ പറഞ്ഞയക്കണ്ടേ ഇതുപോലുള്ളവൻ്റെ കോളേജിലേക്ക് എന്നുള്ള ഒരു വലിയ ഭീതിജനകമായ അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ശ്രീജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാനേജ്മെൻ്റ് പരാതിയിൽ അന്വേഷണം തുടരുന്ന പോലീസ് പലതരത്തിലുള്ള ന്യായങ്ങൾ പറയുന്നു. പക്ഷേ ജിഷ്ണുവിൻ്റെ രക്ഷിതാക്കളുടെ പരാതിക്ക് പുറമെയാണിപ്പോൾ ഈ സമരം ചെയ്തവർക്കെതിരായ നടപടി ഒഴിവാക്കുന്നതിൻ്റെ സമ്മർദ്ദം ഉയർന്നപ്പോൾ വധഭീഷണി മുഴക്കി എന്നുള്ള പരാതി വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ മാനേജ്മെൻ്റ് നൽകിയ പരാതിയിൽ മാത്രം ഒതുങ്ങി നിന്നുള്ള അന്വേഷണം മുമ്പോട്ട് പോകുന്നത്?
ഞങ്ങൾ ഏഴാം തീയതി തന്നെ, ഏഴാം തീയതി രാവിലെ തന്നെ, ആറാം തീയതി രാത്രിയാണ് വൈകിട്ടാണ് ഇവനെ മരിച്ചതിൽ കണ്ടെത്തിയിട്ടുള്ളത്. ആ ഏഴാം തീയതി രാവിലെ തന്നെ ഞങ്ങൾക്ക് ഈ മരണത്തിൽ ദുരൂഹതയുണ്ട്. ഒട്ടേറെ കാര്യങ്ങൾ, ഈ ആത്മഹത്യ എന്ന് പറയുന്ന കാര്യത്തിൽ ഒട്ടേറെ ദുരൂഹതകളുണ്ട്. ഇവർ ആദ്യം ഞങ്ങളോട് പറഞ്ഞത് ഒരു ഈ ഷവറിൻ്റെ മുകളിൽ കെട്ടിത്തൂങ്ങിയെന്നാണ്. ആ ഷവറിന് ബലമില്ല എന്ന് ഇവൻ്റെ സഹപാഠികളൊക്കെ പറഞ്ഞ സമയത്താണ് ഞങ്ങൾ വീണ്ടും അന്വേഷിക്കുന്നത്. അപ്പോൾ പറഞ്ഞു ജനൽ കമ്പിയിലാണെന്ന്. ജനൽ കമ്പിയിലാണെങ്കിൽ പുറത്തു നിന്നുള്ള ഒരു ഇടപെടൽ ഉണ്ടാകാൻ സാധ്യതയില്ലേ എന്ന ചോദ്യം ഉയർന്നപ്പോഴാണ് ഒരു വസ്ത്രം ഉണക്കാനിടുന്ന ഒരു ഹുക്കിൻ്റെ മുകളിലാണ്, ഒരു ചെറിയ കമ്പിയുടെ മുകളിലാണ് ഇവൻ ആത്മഹത്യ എന്ന ഒരു വാദമാണ് ഇവർ ഉന്നയിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ തന്നെ ഇവർ കെട്ടിത്തൂങ്ങി മരിച്ചു എന്നാണ് പറയുന്നത്. ഈ കെട്ടിത്തൂങ്ങാൻ ഉപയോഗിച്ച തോർത്തുമുണ്ട് എന്തുകൊണ്ട് ഹാജരാക്കിയില്ല? അതുപോലെ തന്നെ രക്തമുണ്ടായിരുന്നു പോലും. ഈ ചുമരിൽ ഇവൻ മരിച്ചു കിടന്ന മുറിയുടെ ചുമരിൽ രക്തമുണ്ടായിരുന്നു. ഈ രക്തം കഴുകി മാറ്റിയത് ആരാണ്? എന്തിനായിരുന്നു ഇത് കഴുകി മാറ്റിയത്? ഇപ്പോൾ അന്വേഷിക്കുന്ന കിരൺ നാരായണൻ ASP, അദ്ദേഹം വന്നപ്പോൾ ഈ രക്തക്കാരെ കണ്ടിട്ടില്ല. അവർ പോലീസുകാരോട് ചോദിച്ചു എന്തിനാണ് ഇത് കഴുകി മാറ്റിയത്, ഞങ്ങളെ മുന്നിൽ നിന്നാണ് ചോദിച്ചത്. അപ്പോൾ നിരവധി തെളിവുകൾ നശിപ്പിച്ചിട്ടുണ്ട്. ജിഷ്ണുവിൻ്റെ സഹപാഠികൾ പറഞ്ഞിട്ടുണ്ട് ഈ മുറി സീല് ചെയ്യണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ മുറി സീല് ചെയ്തില്ല? ഹോസ്റ്റൽ വാർഡിൽ നിന്ന് വാങ്ങിയ ഒരു പൂട്ട് ഉപയോഗിച്ചാണ് ഈ മുറി സീല് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മൂന്ന് താക്കോലിൽ രണ്ടെണ്ണം പോലീസും ഒന്ന് ഹോസ്റ്റൽ വാർഡനും കൈവശം വെക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിവരം, ഈ ആത്മഹത്യ എന്ന് പറഞ്ഞ് തള്ളാൻ പാടില്ല. ഞങ്ങൾ പറയുന്നത് ഇതൊരു കൊലപാതകം തന്നെയാണ് എന്നുള്ള സംശയം ഞങ്ങൾക്ക് നാൾക്കുനാൾ ബലപ്പെടുത്തുകയാണ്. ഈ കൊലപാതകമല്ലെങ്കിൽ എന്തിന് ഇവർ തെളിവ് നശിപ്പിക്കണം? ഞാൻ തിരിച്ചുവരാം. ശ്രീ വിജയൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജിഷ്ണു പ്രണോയിയുടെ മരണത്തെ തുടർന്ന്, ദുരൂഹ സാഹചര്യത്തിലുള്ള മരണത്തെ തുടർന്നാണ് വിദ്യാർത്ഥികൾ പല കലാലയങ്ങളിലും പുറത്തു പറയാൻ മടിച്ച കാര്യങ്ങൾ പുറത്തു പറയാൻ തയ്യാറായതും. മറ്റക്കര, അതിനുശേഷം ലോ അക്കാദമി വരെ മാനേജ്മെന്റിന്റെയും അധികൃതരുടെയും ധാർഷ്ട്യത്തിനെതിരെ ഏറ്റവും ശക്തമായ പ്രതിരോധം ഉയർത്തിയതും. പക്ഷേ ജിഷ്ണുവിൻ്റെ ദേഹത്തുണ്ടായിരുന്ന മുറിപ്പാടുകൾ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, അതിനുശേഷം വന്ന മൊഴികളൊക്കെ ഈ മാനേജ്മെൻറ്റിനെയും കോളേജ് അധികൃതരെയും കൂടി ഈ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഉതകുന്നതാണെങ്കിൽ പോലും അതിനു മടിക്കുന്ന സാഹചര്യം എന്താണ്? ഇപ്പോഴും സർക്കാരിൻ്റെ മുമ്പിൽ കനിവ് തേടി ഈ രക്ഷിതാക്കൾക്ക്, അവരുടെ ബന്ധുക്കൾക്ക് കൈനീട്ടി നിൽക്കേണ്ട അവസ്ഥ എന്തുകൊണ്ടാണെന്നാണ് SFI കരുതുന്നത്? ഇവിടെ ജിഷ്ണുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശക്തമായ സമരം ഏറ്റെടുത്ത വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് SFI. SFI സമര ഘട്ടങ്ങളിലെല്ലാം ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞത് ഇതൊരു ആത്മഹത്യയല്ല, ഇതൊരു കൊലപാതകം തന്നെയാണ്. ഈ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തത് അതിൻ്റെ മാനേജ്മെൻറ്റ്, അതിൻ്റെ നേതൃത്വമായ കൃഷ്ണദാസും സഞ്ജിത്തും പ്രവീണും ഉൾപ്പെടുന്ന സംഘമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലെന്ന് ശക്തമായി മുന്നോട്ട് വെച്ചു. ഇതിൻ്റെ അന്വേഷണം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഗവൺമെൻറ്റിനോട് SFI ഉൾപ്പെടെ ആവശ്യപ്പെട്ടതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ കിരൺ നാരായണൻ, അത് ASP അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഒരു അന്വേഷണ സംഘം ഗവൺമെൻറ് നിയോഗിക്കുന്നത്. എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃത്യമായ അന്വേഷണം ഇപ്പോഴും നടന്നു പോവുകയാണ് എന്നുള്ളതാണ്. ഇവിടെ എനിക്ക് മുന്നേ സംസാരിച്ച ശ്രീജിത്താട്ടനോട്, ആ കുടുംബവുമായി നിരന്തരം ബന്ധത്തിലേർപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഞങ്ങൾ ആ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. ആ അന്വേഷണ സംഘത്തിൽ അതൃപ്തിയൊന്നും ഏതായാലും ശ്രീജിത്താട്ടൻ എന്നോട് പേഴ്സണലായി സംസാരിക്കുമ്പോൾ പോലും പറഞ്ഞിട്ടില്ല. ഞങ്ങളും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. കാരണം ഈ ഗവൺമെന്റിനോടും ഞങ്ങൾ അത് തന്നെയാണ് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പ്രസക്തമായ കാര്യം, ഇത്തരത്തിൽ താങ്കൾ പറയുന്നത് പോലെ ഫലപ്രദമായ അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ അന്ന് സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള നീക്കം പ്രതിരോധം പ്രതിഷേധം കാരണം പിന്നീട് ഉപേക്ഷിക്കേണ്ടി വന്നു. ആ സമയത്ത് രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി കോളേജ് ചെയർമാൻ ഉയർത്തിയ ഭീഷണി, മോർച്ചറിയിലോ ആശുപത്രി കിടക്കയിലോ മക്കളെ കാണേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നാണ് അല്പം മുമ്പ് ഒരു വിദ്യാർത്ഥി വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് ഫലപ്രദമായ ഒരു അന്വേഷണമാണ് നടക്കുന്നതെങ്കിൽ എങ്ങനെയാണ് കോളേജ് അധികൃതർക്ക് വീണ്ടും ഇത്തരത്തിൽ ഇതിനെതിരെ പ്രതിഷേധിക്കുന്നവരെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്താൻ ധൈര്യം കിട്ടുക? ഇവിടെ SFI സംബന്ധിച്ച് ഞങ്ങൾ മനസ്സിലാക്കിയതും ശക്തമായ അന്വേഷണം നടക്കുകയാണ്. ഈ ഗവൺമെൻറ് സംബന്ധിച്ച് ഞാൻ ഗവൺമെൻറ് വക്താവുന്നല്ലോ, SFIയുടെ പ്രതിനിധിയാണ്. പക്ഷേ എങ്കിൽ പോലും ഈ ഗവൺമെൻറ്റിന് വലിയ പ്രതീക്ഷയുണ്ട്. കാരണം കേരളത്തിലെ സ്വാശ്രയ ലോബിയെ, കൃഷ്ണദാസിനെ പോലുള്ള ഇത്തരം തമ്മാടികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് ഈ ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടാകില്ല.
എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് കൃഷ്ണദാസിനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് അവർക്കെതിരെ കേസുകൾ കൊണ്ടുവരുന്ന രീതിയിലേക്ക് ഇതിൻ്റെ അന്വേഷണം പോകും എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആ രീതിയിൽ പോകണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ കൃഷ്ണദാസുമായി ബന്ധപ്പെട്ട് ഇന്ന് ഞങ്ങൾ കൃഷ്ണദാസിനെ പൂട്ടിയിട്ടു. ഒരുപാട് ദിവസങ്ങളായി കൃഷ്ണദാസ് മാളത്തിലായിരുന്നു. ഇന്ന് ഞങ്ങൾ കൃഷ്ണദാസിനെ പൂട്ടിയിട്ടു. ഞങ്ങൾ പൂട്ടിയിട്ട് ഞങ്ങൾ നടത്തിയ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് 13-ാം തീയതി മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളെയും യോഗം വിളിച്ചുകൊണ്ട് ആ ക്യാമ്പസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം. ഞങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഒരു ധാർഷ്ട്യം ഇവിടെ നടക്കില്ല, ഞങ്ങൾ നിങ്ങളുടെ ധാർഷ്ട്യം മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല, വിദ്യാർത്ഥി പീഡനം അനുവദിക്കില്ല. ഇവിടെ PTA രൂപീകരിച്ചു, അതാണ് മറ്റൊരു തട്ടിപ്പുകൾ നടത്തുകയാണ്. PTA കൃഷ്ണദാസിന് വേണ്ടുന്ന ചില രക്ഷിതാക്കളെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഒരു PTA കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഇപ്പോൾ അവരാണ് തീരുമാനമെടുക്കുന്നതെന്നാണ് കൃഷ്ണദാസ് പറയുന്നത്. ഇന്ന് SFI കൃഷ്ണദാസിനെ തീരുമാന പ്രകാരമാണ് ഇത്. സ്വാശ്രയ മാനേജ്മെന്റുകളുടെ യോഗം നടക്കുന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾ പ്രതിഷേധിച്ചു, അന്ന് ശക്തമായ സമരം നടന്നു, അതിനെ സ്വാശ്രയ മാനേജ്മെന്റുകളെ ആക്രമിക്കുകയാണെന്ന് പറഞ്ഞിട്ട് മാനേജ്മെന്റ് പ്രതിനിധികൾ രംഗത്ത് വന്നു. ഇന്നിപ്പോൾ കൃഷ്ണദാസിനെ നിങ്ങൾ ഉപരോധിച്ചു, ഖരാവ് ചെയ്തു, ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഒരു ഭാഗത്ത് ഈ തരത്തിൽ കായിക സമരമൊക്കെ നടത്തുമ്പോൾ തന്നെയാണ്, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ സമരം ചെയ്ത വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തി കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്താനുള്ള ധൈര്യം അവർക്കുണ്ടാകുന്നത്. നേരത്തെ താങ്കൾ പറഞ്ഞു ശ്രീജിത്തിനടക്കം ഈ അന്വേഷണത്തെക്കുറിച്ച് പരാതി ഉണ്ടെന്ന് തോന്നുന്നില്ല എന്ന്. പക്ഷേ ജിഷ്ണുവിൻ്റെ മാതാവിന് ഈ സർക്കാരിൽ നിന്ന് നീതി കിട്ടി എന്ന വ്യക്തമായ അഭിപ്രായമില്ല. മുഖ്യമന്ത്രിക്ക് അവർ നൽകിയിരിക്കുന്ന രേഖ അവർ മുഖ്യമന്ത്രിയോട് പറയുന്നതും വീണ്ടും ഇപ്പോൾ രക്ഷിതാക്കൾ സമരത്തിനൊരുങ്ങുന്നതും അവർ വിശ്വസിക്കുന്ന തരത്തിൽ ഈ അന്വേഷണം മുമ്പോട്ട് പോകുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. അതുകൊണ്ട് കായിക സമരമൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ എന്താണ് ഇതിൽ നടപടി ഉണ്ടാകുന്നത്, എവിടെയാണ് നീതി കിട്ടുന്നത്? ഇവിടെ SFI സംബന്ധിച്ച് വീണ്ടും ഒരു ഗവൺമെൻറ്റിൻ്റെ വക്താവിനോട് ചോദിക്കേണ്ട ചോദ്യമാണ് വരുന്നത്. എങ്കിൽ പോലും SFI സംബന്ധിച്ച് ജിഷ്ണുവിന് നീതി ലഭിക്കണം. ജിഷ്ണുമാർ ഈ കേരളത്തിലെ ക്യാമ്പസുകൾ ആവർത്തിക്കാതിരിക്കാൻ ഏറ്റവും ശക്തമായ ഇടപെടൽ ഞങ്ങൾ നടത്തുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു വെക്കാം, ഇവിടെ അന്വേഷണ സംഘം, കിരൺ നായരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ശരിയായ ദിശയിൽ തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അന്വേഷണ റിപ്പോർട്ടുകൾ ഓരോ ആഴ്ച കൂടുമ്പോഴും പുറത്തുവിട്ട് കൊടുക്കാൻ സാധിക്കില്ല. ഒരു നിമിഷം തുടരണം വിജയൻ. ഇപ്പോൾ അതുൽ എന്ന വിദ്യാർത്ഥി, നേരത്തെ പ്രതികരിച്ച വിദ്യാർത്ഥി ടെലിഫോൺ ലൈൻ ഉണ്ട്. അതുലിന്റെ ഒരു ചെറിയ സംഭാഷണമാണ് നേരത്തെ കേൾക്കാൻ കഴിഞ്ഞത്. ഈ മാനേജ്മെന്റ് ഭീഷണിപ്പെടുത്തി എന്നുള്ളത് എന്താണ് ശരിക്കും ഈ രക്ഷിതാക്കളോട് പറഞ്ഞത്? ചെയർമാൻ വധഭീഷണി ഉയർത്താനുള്ള സാഹചര്യം എന്തായിരുന്നു അതുൽ? സാഹചര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സമരത്തിന് നേതൃത്വം നൽകി, അല്ലെങ്കിൽ SFI യൂണിറ്റ് സ്ഥാപിച്ചു, ഇതൊക്കെയാണ് അവർക്ക് ഞങ്ങളുടെ മേലുള്ള കുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജിഷ്ണു പ്രണോയ് എന്ന വിദ്യാർത്ഥി മരിച്ചതില് ഞങ്ങൾ അവിടെ വിദ്യാർത്ഥികളെ കൂട്ടി അവിടെ കോളേജിനെതിരെ സംസാരിച്ചു, കോളേജിനെതിരെ പ്രവർത്തിച്ചു എന്നതാണ് മറ്റേ ഞങ്ങൾ ചെയ്ത കുറ്റം എന്ന് ഞങ്ങളുടെ മാതാപിതാക്കളോട് ശ്രീകൃഷ്ണദാസ് പറയുന്നത്. അവിടെ എത്തിയിട്ട് 4 പേരുടെ മാതാപിതാക്കളെ വിളിച്ചത്, 3 പേരുടെ വരാൻ പറ്റിയല്ലോ, 3 പേരുടെ മാതാപിതാക്കളെ അയാളുടെ ഇടിമുറി എന്ന് ഞങ്ങള് പറഞ്ഞിരുന്ന മുറി ഉണ്ടല്ലോ, ആ മുറി ഇപ്പൊ ബോർഡ് റൂം എന്ന പേരിലാണ് അവിടെ സീൽ ചെയ്ത് വെച്ചേക്കുന്നത്. എന്താ എന്നായിരുന്നു കൂടിക്കാഴ്ച? മിനിഞ്ഞാന്നായിരുന്നു, മിനിഞ്ഞാന്ന്, 2 ദിവസം മുമ്പ്. ഓക്കെ ഓക്കെ. അപ്പൊ അന്ന് കൂടിക്കാഴ്ച നടത്തി, ഞങ്ങളെ 4-3 പേരുടെ പാരന്റ്സിന് മാത്രം വിളിച്ചു വരുത്തിയിട്ട് ഈ പറയുന്ന ബോർഡ് റൂമിൽ കയറ്റിയിട്ട്, അല്ലെങ്കിൽ ഇടിമുറിയിൽ കയറ്റിയിട്ട് സംസാരിക്കുകയായിരുന്നു. കൃഷ്ണദാസും കൃഷ്ണദാസിന്റെ സംഘവും അടങ്ങുന്ന മാനേജ്മെന്റ് സംഘമായിരുന്നു ഞങ്ങളുടെ മാതാപിതാക്കളോട് സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായി, നിങ്ങളുടെ മക്കളെ ഇപ്പൊ കാണാൻ പറ്റുന്നത് ശരിക്ക് കണ്ടോ? ഇനി കാണുന്നത് വല്ല മോർച്ചറിയിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലോ ആയിരിക്കും എന്ന് കൃത്യമായിട്ടാണ് കൃഷ്ണദാസ് പറയുന്നത്. എനിക്ക് അതിനുള്ള സ്വാധീനവും പണവും എന്റെ കയ്യിലുണ്ട്, അത് ഞാൻ ചെയ്തിരിക്കും എന്ന് തന്നെയാണ് കൃഷ്ണദാസ് പറഞ്ഞത്. നിങ്ങളെ സമരത്തിൽ നിന്ന് പിന്മാറ്റുക എന്നുള്ള ലക്ഷ്യമാണോ, അതോ അതിൽ കവിഞ്ഞൊരു ഭീഷണിയായി കരുതുന്നുണ്ടോ ഇത്? ഇത് അതിൽ കവിഞ്ഞൊരു ഭീഷണി തന്നെയാണ്. ഇത് മുമ്പും പല സംഭവിച്ചിരുന്നു. ഇപ്പൊ ഷാഫി, മുഹമ്മദ് ഷാഫി എന്ന് പറയുന്ന ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി, ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി, അദ്ദേഹത്തിന്റെ കയ്യിൽ ഇപ്പോഴും സ്റ്റീലാണ്. ഇതിനു മുമ്പ് ഞങ്ങൾ പലരും മുഖം മറിച്ച് സംസാരിച്ചതിൽ പലരും ചോദിച്ചു, എന്തിനു നിങ്ങൾ മുഖം മറിക്കുന്നു? കാരണം ഇതാണ്, ഇവിടെ ഞങ്ങളുടെ ജീവന് ഭീഷണിയുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാനോ പഠിക്കാനോ പറ്റുന്ന ഒരു സാഹചര്യം ഈ കോളേജിൽ ഇപ്പൊ നിലനിൽക്കുന്നില്ല. അത് എല്ലാ കേരളത്തിലെ എല്ലാ ജനങ്ങളും മനസ്സിലാക്കണം. നെഹ്റു കോളേജ് എന്ന് പറയുന്ന ഒരു കലാലയമാണ്, അവിടെ പഠിക്കാൻ ഒരു സാഹചര്യവും ഇല്ല. അവിടെ വരുന്നത് ഇത്തരം ഗുണ്ടകളാണ്, കൃഷ്ണദാസിനെ പോലുള്ള പക്ക ഗുണ്ടകളാണ് അവിടെ ഈ കോളേജ് ഭരിക്കുന്നത്. ഈ സർക്കാരിനോ അല്ലെങ്കിൽ ഇതിന്റെ നിയമ അറിയുന്ന ഇപ്പോൾ നടക്കുന്ന അന്വേഷണ സംഘത്തിന്റെ പരിധിയിൽ വരേണ്ട അന്വേഷണമാണോ, അതോ അതിലും പ്രാധാന്യം അല്ലെങ്കിൽ അതിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ നേരിട്ട് തന്നെ DGP അടക്കം പരാതി നൽകാൻ നിങ്ങൾ ആലോചിക്കുന്നത്?
ഇപ്പോൾ വരുന്ന അന്വേഷണ സംഘം എന്ന് പറയുന്നത് ജിഷ്ണു പ്രണോയുടെ കേസും അതിനോട് അനുബന്ധിച്ച കേസുകളെ കുറിച്ചും പരാതി നൽകാനാണ്. മാഡത്തിന് നമ്മൾ സമീപിച്ചത് മാഡമാണ് പറഞ്ഞത് കംപ്ലൈന്റുമായിട്ട് നാളെ വരാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ പരാതി ഡി ജി പിക്ക് നൽകുമെന്നാണ് നേരത്തെ വാർത്ത വന്നിരുന്നത്, ഉന്നത കേന്ദ്രങ്ങളിൽ പരാതി നൽകുന്നുണ്ട്. അതെ അതെ, മാഡത്തിന്റെ കേസിൽ ഞങ്ങൾ പൂർണ്ണ വിശ്വാസമുണ്ട്. കിരൺ മാഡം എന്ന് പറയുന്ന മാഡം തീർത്തും ശക്തമായ രീതിയിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. മാഡത്തിന്റെ അന്വേഷണം നമ്മൾ വിശ്വാസമുണ്ട്. പക്ഷേ അതേ സമയത്ത് ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും പോലീസിനും നമ്മൾ ഈ പറയുന്ന പോലെ ഇത് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു ഫലപ്രദമായ അന്വേഷണം നടക്കുമ്പോൾ ആ അന്വേഷണ പരിധിയിൽ നിൽക്കേണ്ട മാനേജ്മെന്റ് എങ്ങനെയാണ് ഇത്രമാത്രം വലിയ ഭീഷണി വിളിച്ചു വരുത്തി വധഭീഷണി മുഴക്കുന്നത്? കാരണം അദ്ദേഹത്തിന്റെ അഹങ്കാരമാണ്, പണമുണ്ട് അല്ലെങ്കിൽ സ്വാധീനമുണ്ട് എന്ന ധാർഷ്ട്യമാണ് അദ്ദേഹത്തെ കൊണ്ട് ഇത്തരം തീരുമാനങ്ങൾ എടുപ്പിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു പക്ഷെ രണ്ടു മാസം കഴിഞ്ഞാൽ അങ്ങ് തീർത്തു കളയാം, അതിനുള്ള കഴിവുണ്ട് അയാൾക്ക്. പക്ഷെ അയാൾക്ക് അതുവരെ കാത്തു നിൽക്കാനുള്ള ക്ഷമയില്ല. എന്തിനു ഞാൻ കാത്തു നിൽക്കണം, ആ പീറ പിള്ളേരുടെ മുന്നിൽ ഞാൻ എന്തിനു കാത്തു നിൽക്കണം എന്ന അഹങ്കാരമാണ് അദ്ദേഹത്തോണ്ട് ഇത് ചെയ്യിക്കുന്നത്, ഇത് പറയിച്ചത്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സസ്പെൻഷൻ പോലെ ഒരു നടപടി എടുക്കാൻ അദ്ദേഹത്തെ ധൈര്യം കാണിച്ചത് ആ ഒരു അദ്ദേഹത്തിന്റെ മനോഭാവമാണ്. തിരിച്ചു വരാം, ടെലിഫോൺ ലൈനിൽ തുടരെ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ഷാജിർ ഖാൻ, മറ്റക്കര കോളേജിന്റെയും അതേപോലെ തന്നെ പാമ്പാടി കോളേജിന്റെയും ഒക്കെ മാനേജ്മെന്റുകൾ വിദ്യാർത്ഥികൾക്കെതിരെ നടത്തുന്ന പീഡന കഥകൾ പുറത്തു വന്നതിന് ശേഷം അതിൻ്റെ നിയമ പോരാട്ടത്തിൽ കണ്ണിയായ ഒരാളാണ് താങ്കൾ. ഞാൻ മനസ്സിലാക്കുന്നു താങ്കൾ ദില്ലിയിലാണ്, ACTയിലടക്കം ഇത് സംബന്ധിച്ച് ചില നിയമ നടപടികൾ മുമ്പോട്ട് പോകുന്ന സാഹചര്യവുമാണ്. പക്ഷെ ഇവിടെ നേരത്തെ ഈ അതുൽ എന്ന വിദ്യാർത്ഥി സൂചിപ്പിച്ചതും ജിഷ്ണുവിൻ്റെ അമ്മാവനായ ശ്രീജിത്ത് പറയുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ അന്വേഷണത്തെ വിശ്വസിച്ചുകൊണ്ട് ജിഷ്ണുവിൻ്റെ രക്ഷിതാക്കൾക്കും ജിഷ്ണുവിൻ്റെ സുഹൃത്തുക്കൾക്കും കണ്ണടച്ച് ഇരിക്കാൻ കഴിയുമോ? ഈ രണ്ട് കോളേജുകളിലും അതിനുശേഷവും മാനേജ്മെന്റ് പുലർത്തുന്ന സമീപനം രണ്ട് തരത്തിലാണ്. ഒന്ന്, വിദ്യാർത്ഥികളുടെ ഭാവി ഉദ്ദേശിച്ച് ഒരു വിഭാഗം രക്ഷിതാക്കൾ ഇതിൽ കീഴടങ്ങുകയാണെങ്കിൽ അവരെ മുൻനിർത്തിക്കൊണ്ട് പ്രതിരോധിക്കുന്ന വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും ഒരു വശത്താക്കുക അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുക. മറുഭാഗത്ത് ആവുന്നിടത്തോളം ഭീഷണി വഴി ഇവരെ ഇവരുടെ വായടപ്പിക്കാൻ ശ്രമിക്കുക. സുരേഷ്, ഇന്ന് രാവിലെ ACTയുടെ ചെയർമാനുമായിട്ടുള്ള ഡിസ്കഷൻ, ടോംസ് കോളേജിൻ്റെ അഫിലിയേഷൻ റദ്ദാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടും ആ കോളേജിലെ കുട്ടികളെ മറ്റു കോളേജുകളിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡിസ്കഷൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് രാവിലെ ഡൽഹിയിൽ വന്നത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചത് നെഹ്റു കോളേജിലെ വിഷയങ്ങളിൽ എന്താണ് നിലപാട്, എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കോളേജിൽ അതിഭീകരമായ ഒരവസ്ഥയാണ് നെഹ്റു കോളേജിൽ നിലനിൽക്കുന്നത്, വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സമരം ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. അപ്പോൾ അവിടെ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ കോളേജ് മാനേജ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരപ്രവർത്തനത്തെ, വിദ്യാർത്ഥികൾക്കെതിരായിട്ടുള്ള ആക്രമണത്തെ, അത് ഇത്രയും ശക്തമായി ഇപ്പോഴും കൃഷ്ണദാസിനെ പോലുള്ള ആളുകൾക്ക് ചെയ്യാൻ അവസരമുണ്ടാക്കി കൊടുത്തിരിക്കുന്നത് ശ്രീ പിണറായി ഗവൺമെൻറ് നയിക്കുന്ന ഗവൺമെൻറ്റാണ്. അവിടെ ഇനിയും ഈ പ്രതികൾക്കെതിരായ ഒരു FIR പോലും തയ്യാറാക്കുവാനോ അവർക്കെതിരായി ഒരു നടപടി സ്വീകരിക്കുവാനോ തയ്യാറാകാത്തത് കൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അതുൽ ജോസ് ഉൾപ്പെടെയുള്ള കഴിഞ്ഞ ഒരാഴ്ചത്തെ കാലത്തെ നെഹ്റു കോളേജിലെ കാര്യങ്ങളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും, അതുൽ ഒരുപക്ഷെ പറയുമായിരിക്കും, അതുൽ ഉൾപ്പെടെയുള്ള ആളുകളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഹറാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ വിദ്യാർത്ഥിയായി മാനസികമായി പീഡിപ്പിച്ച് അവരെ സമരത്തിൽ നിന്ന് അകറ്റുക എന്ന തന്ത്രം ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പരസ്യമായി പറയുകയാണ് ഞങ്ങൾ സമരത്തിൽ വരുന്ന കുട്ടികളെ കൊല്ലും, അവരെ മോർച്ചറിയിൽ വന്ന് കാണേണ്ടി വരുമെന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇതിന് ഉത്തരം പറയേണ്ടത് ആരാണ്? ഈ ഗവൺമെൻറ്റാണ് ഉത്തരം പറയേണ്ടത്. കാരണം ജിഷ്ണുവിൻ്റെ മരണത്തിന് ശേഷം ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അട്ടിമറിക്കുകയും ഇൻക്വസ്റ്റ് റിപ്പോർട്ട് അട്ടിമറിക്കുകയും അതിൻ്റെ അന്വേഷണത്തെ മുഴുവൻ വഴിതിരിച്ചു വിടുകയും യഥാർത്ഥ പ്രതികളെ രക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന നടപടികളുടെ ഭാഗമായിട്ടാണ്, അത് കൂടുതൽ കരുത്തുറ്റ രീതിയിൽ മുന്നോട്ട് പോകുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഓപ്പണായിട്ടുള്ള ഒരു വധഭീഷണി പോലും ഉയർത്തുവാൻ മാനേജ്മെൻറ്റിന് കഴിയുന്നത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഫാർമസി കോളേജിൽ പിന്നെ രക്ഷിതാക്കളെ വിളിച്ചിട്ട് കോളേജ് ക്ലാസ് ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചു, അപ്പോഴാണ് ശക്തമായി വീണ്ടും വിദ്യാർത്ഥി പ്രക്ഷോഭം വന്നത്. അപ്പോൾ ഇനി അമ്മ, നമ്മുടെ ജിഷ്ണുവിൻ്റെ അമ്മ അനിശ്ചിതകാല സമരം ആരംഭിക്കാൻ പോവുകയാണ് 15-ാം തീയതി മുതൽ. അപ്പോൾ ആ രൂപത്തിൽ കാര്യങ്ങൾ വരികയാണ്. ജിഷ്ണുവിൻ്റെ ഘാതകരെ അറസ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് പ്രശ്നം. ഈ കേരളത്തിൽ ജിഷ്ണുവിൽ തുടങ്ങിയതാണ് പ്രശ്നം. നമ്മൾ മറ്റക്കര ടോംസ് കോളേജിൻ്റെ പ്രശ്നവും അക്കാദമി ഇഷ്യൂ എല്ലാം വരുന്നത് ജിഷ്ണുവിൽ ആരംഭിച്ചതാണ്. പക്ഷേ ജിഷ്ണുവിന് നീതി കിട്ടിയിട്ടില്ല, ആ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് നീതി കിട്ടിയിട്ടില്ല. നീതി കിട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല,
നിലനിൽക്കുന്ന നീതി പോലും ഏതെങ്കിലും അളവിൽ ഇനി എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യതയുടെ അവസാനത്തെ വാതിലും അടയ്ക്കുവാൻ ഗവൺമെൻറ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഗവൺമെൻറ്റും ആഭ്യന്തര വകുപ്പും പോലീസും മാനേജ്മെൻറ്റും തമ്മിലുള്ള അവിശുദ്ധമായ സഖ്യമാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം. അവിടെ ഞാൻ തിരിച്ചുവരാം. ഷാജിർ ഖാൻ, സനാദിന്റെ ഇളയച്ചനിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീമതി ബിന്ദു കൂടി ചേരുന്നു. ശ്രീമതി ബിന്ദു, ലോ അക്കാദമി പ്രിൻസിപ്പൽ അവിടുത്തെ പെൺകുട്ടികളെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ് രാഷ്ട്രീയത്തിന് അതീതമായി പെൺകരുത്തിൽ തുടങ്ങിയ സമരത്തിന്റെ അവസാനമാണ് പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് ലക്ഷ്മി നായർ മാറി നിൽക്കുകയും അത് സംബന്ധിച്ച് തീരുമാനമുണ്ടാവുകയും ഒക്കെ ചെയ്തത്. പക്ഷേ ഇവിടെ കോളേജ് പ്രിൻസിപ്പളും സർവാധികാരിയുമായ വ്യക്തി പെൺകുട്ടികളുടെ മാനത്തിന് പോലും വില പറയുന്ന തരത്തിൽ അപമാനിച്ച സംഭവങ്ങളിൽ 28 പരാതികളടക്കം ഇപ്പോഴും പോലീസിൻ്റെ പക്കൽ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് മാതൃകാപരമായ നിയമ നടപടി ഉണ്ടാവാത്തത്? അതാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം. ഏതാണ്ട് പള്ളിക്കത്തോട് സ്റ്റേഷനിൽ ഈ ചെയർമാനെതിരെ 50 കേസോളം നിലവിലുണ്ട്. ഇതുവരെ അതിനെതിരെ ഒരു ആക്ഷൻ എടുക്കുകയോ ഒരു തീരുമാനം ഉണ്ടാകുകയോ ചെയ്തിട്ടില്ല. ഈ ആളിനെ എന്തിനിത്ര സമൂഹമാണെങ്കിൽ എന്തിനിത്ര പേടിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്കും അറിയത്തില്ലാത്തത്. ഞങ്ങൾ സമരം തുടങ്ങിയിട്ട് ഏതാണ്ട് വിദ്യാർത്ഥികളെയും കൊണ്ട് സമരം തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് 1 മിച്ചം കഴിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ ഇതിനൊരു തീരുമാനം ഉണ്ടാകാത്ത രീതിയിൽ എന്തായാലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മാറ്റാൻ ഗവൺമെൻറ്റും യൂണിവേഴ്സിറ്റിയും കൂടെ തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രീമതി ബിന്ദു, രാഷ്ട്രീയ സ്വാധീനമൊക്കെയാണെന്ന് ഒരു ഭാഗത്ത് ആരോപിക്കുമ്പോൾ തിരുവനന്തപുരം ലോ അക്കാദമിയും അതിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പർമാരും അതിൻ്റെ ചെയർമാനും അതേപോലെ തന്നെ ലക്ഷ്മി നായർ അടക്കമുള്ളവരുടെ രാഷ്ട്രീയ സ്വാധീനം അറിയാം. പക്ഷേ ആ രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ മുകളിൽ ആ ധാർഷ്ട്യത്തെ മുട്ടുമടക്കിക്കാൻ വിദ്യാർത്ഥി സംഘടനകൾക്കും വിദ്യാർത്ഥികൾക്കും കഴിഞ്ഞെങ്കിൽ എന്തുകൊണ്ട് അതേപോലെയുള്ള ഒരു ശ്രമം അവിടെ ഉണ്ടാകുന്നില്ല? തീർച്ചയായിട്ടും ഞങ്ങൾ ഈ സമരത്തിന് വിദ്യാർത്ഥി സംഘടനകളുടെ സപ്പോർട്ട് നല്ല രീതിയിൽ തന്നെ ഉണ്ടായതുകൊണ്ട് അവരുടെ ആ ഒരു സപ്പോർട്ട് കൊണ്ടും പിന്നെ ദൃശ്യമാധ്യമങ്ങളുടെ ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ സഹായമായിട്ടുണ്ട്. ഇത്രയും പുറലോകത്തെ അറിയിക്കാൻ ഈ പരാതി കൊടുത്തതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ 200 വിദ്യാർത്ഥികൾ പരാതി കൊടുത്തതിനെ തുടർന്ന് രജിസ്ട്രാർ അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടിൽ യാതൊരു വിധ അടിസ്ഥാന സൗകര്യങ്ങളോ ഫെസിലിറ്റീസോ ഇല്ലാതെ നടക്കുന്ന ഈ കോളേജിൽ കുട്ടികളോട് കാണിക്കുന്ന ഈ അനീതിക്ക് എതിരെ രജിസ്ട്രാർ നല്ല രീതിയിൽ തന്നെ പത്മകുമാർ സാർ നല്ല രീതിയിൽ തന്നെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും കുട്ടികൾ കൊടുത്തിരിക്കുന്ന വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും കൂടെ കൊടുത്തിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലും വനിതാ കമ്മീഷൻ യുവജന കമ്മീഷൻ ഉൾപ്പെടെ വന്ന് തെളിവെടുപ്പ് നടത്തി. യുവജന കമ്മീഷൻ്റെ ഇതിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ റിപ്പോർട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അവരത് കുട്ടികളോടുള്ള പീഡനങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്തിട്ടുണ്ട്. വനിതാ കമ്മീഷനാണെന്ന് പറഞ്ഞാലും വന്ന് തെളിവെടുപ്പ് നടത്തിയപ്പോൾ ഈ കോളേജിൽ നടക്കുന്ന കാര്യങ്ങൾ അതിഭീകരം തന്നെ, കുട്ടികളോട് ചോദിച്ച വിവരങ്ങൾ അറിഞ്ഞപ്പോൾ അതിഭീകരം തന്നെ എന്നാണ്. അതൊക്കെ ശരിയാണ്, പക്ഷേ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ചു എന്നുള്ള പരാതിയിൽ ലക്ഷ്മി നായർക്കെതിരെ FIR ഇടാൻ 16 എടുത്തു. ഇവിടെ ടോംസ് കോളേജിന്റെ ചെയർമാനെതിരെ പെൺകുട്ടികൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം ഒരു സാധാരണ മനുഷ്യനെതിരെ ആയിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു നിയമ നടപടിയെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ തിരിച്ചു വരാം. സനാദിന്റെ ഇളയച്ചൻ ദിനേശൻ അദ്ദേഹത്തിലേക്ക് പോവുകയാണ്. ശ്രീ ദിനേശൻ, ഇത് സ്വാശ്രയ കോളേജുകളിലെ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ ഒക്കെ മാനേജ്മെന്റിന്റെ പീഡന കഥ, കോളേജ് അധികൃതരുടെ പീഡന കഥകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഒരു +2 വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതിന് പിന്നിൽ വീട്ടുകാരുടെ അന്വേഷണത്തിൽ അവസാനം ചെന്നെത്തുന്നത് ഒരു സെൽഫി എടുത്തപ്പോൾ അതിലുൾപ്പെട്ട ഒരു പെൺകുട്ടിയുടെ രക്ഷിതാക്കളോട് ഇത് അറിയിക്കുകയും സ്കൂൾ അധികൃതരുടെ മുന്നിൽ വെച്ച് ഈ വിദ്യാർത്ഥിയെ സനാദിനെ അപമാനിക്കുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും തുടർന്ന് 18-ാം തീയതി മുതൽ 27-ാം തീയതി വരെ സ്കൂളിലേക്ക് വരികയും ക്ലാസ്സിൽ കയറാതിരിക്കുകയും ചെയ്ത സാഹചര്യം ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നാണിപ്പോൾ രക്ഷിതാക്കളുടെ അല്ലെങ്കിൽ സനാദിന്റെ വീട്ടിലുള്ളവരുടെ പരാതിയായി ഉയർന്നിരിക്കുന്നത്. ഈ സ്കൂൾ അധികൃതർ ഇത്തരത്തിൽ പെൺകുട്ടിയുടെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തുകയും സനാദിനെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തു എന്നത് നിങ്ങൾ അറിയുന്നത് എപ്പോഴാണ്? സാറെ, ആദ്യമായിട്ട് ഞാൻ ഏഷ്യാനെറ്റിനോടും മനോരമയോടും മാധ്യമപ്രവർത്തകരോടും നന്ദി പറയട്ടെ. കാരണം ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച സനാദ് മാധ്യമങ്ങളില്ലായിരുന്നെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അതേ പഞ്ചായത്തിൽ ഇതുപോലെ ഒരു ആത്മഹത്യ നടന്നപ്പോൾ ഒരിക്കലും വെളിയിൽ വരില്ലായിരുന്നു. ശരിക്കും ഈ 18-ാം തീയതിക്ക് മുന്നേ തന്നെ ഈ സെൽഫി എടുത്തൊരു നിസ്സാര പ്രശ്നം അവിടുത്തെ ഒരു ഗീതാമണി എന്ന് പറയുന്ന ഒരു ടീച്ചറും
അതുകൂടാതെ അവിടുത്തെ പ്രിൻസിപ്പളും, പിന്നെ അവിടെ ഉണ്ടായിരുന്ന സംരക്ഷണ സമിതിയുടെ പ്രേമൻ എന്ന് പറയുന്ന ഈ വ്യക്തിയും, പിന്നെ ആരൊക്കെയാണെന്നറിയില്ല, ഇവരൊക്കെ കൂടി ചേർന്ന് മാനസികമായിട്ട് ആ കുട്ടീനെ ഇഞ്ചിഞ്ചായി കൊല്ലുമായിരുന്നു. വളരെ നിസ്സാരമായൊരു പ്രശ്നമായിരുന്നു. ഒരു സെൽഫി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഒരു സെൽഫി എടുക്കുന്ന വലിയ തെറ്റൊന്നുമല്ല. അവരാ സെൽഫി എടുത്ത് ആ പെൺകുട്ടിയുടെ വീട്ടിൽ അറിയിക്കും. അതേസമയം അവർക്കൊരു ഉത്തരവാദിത്തമുണ്ട് ഈ ആൺകുട്ടിയുടെ വീട്ടിൽ അറിയിക്കണ്ടേ. അവർ ആ ആൺകുട്ടിയുടെ വീട്ടിൽ അറിയിച്ചില്ല. അത് കഴിഞ്ഞ് ഈ സനാദ് സ്കൂളിൽ ചെന്നപ്പോൾ ഈ കുട്ടിയുടെ ആൾക്കാരെ വിളിച്ചു വരുത്തി പ്രിൻസിപ്പളുടെ മുന്നിൽ വെച്ചാണ് അവനെ മർദ്ദിക്കുന്നത്. അപ്പോൾ ഞാൻ പ്രിൻസിപ്പളിനോട് അവിടെ വീട്ടിൽ വന്നപ്പോൾ ചോദിച്ചതാണ്, സാർ നിങ്ങളുടെ സ്കൂൾ ക്യാമ്പൗണ്ടിൽ പുറമേ ഉള്ള ആൾക്കാർ വന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടതാണ്. പക്ഷേ ഇവർ കംപ്ലയിൻറ്റ് കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഈ കുട്ടിയോട് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് സസ്പെൻഡ് ചെയ്ത് ഓടിപ്പോയിക്കോളാനാണ് പറയുന്നത്. ഇത് ഞാൻ പറയുന്നില്ല, ടീച്ചറുടെ ക്ലിപ്പിംഗ് ആൾറെഡി സാറിൻ്റെ ഏഷ്യാനെറ്റിലുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവനെ ആ ടീച്ചർ പറഞ്ഞു ഇപ്പോൾ വിടണ്ട, വേറൊരു ടീച്ചർ, ക്ലാസ് ടീച്ചർ, കുറച്ച് കഴിഞ്ഞിട്ട് പോട്ടെ എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞൊരു ബസ് ഇവൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളവർ ഓടിക്കേറിക്കോ എന്ന് പറഞ്ഞിട്ട് ആ ബസ്സിൽ ഓടി ഇവൻ കയറിയിട്ടാണ് രക്ഷപ്പെട്ടു വരുന്നത്. അപ്പോൾ ഈ പ്രിൻസിപ്പൾ പറയുന്നത് വെച്ചാൽ ഇവനെ അടിക്കുന്ന സമയത്ത് ഇവൻ ആ അടിക്കാൻ വന്നവരുടെ കാല് പിടിച്ച് സാർ മാപ്പാക്കണം, ഇനി ഒരിക്കലും എൻ്റെ അടുത്ത് നിന്ന് ഇതുപോലൊരു തെറ്റുണ്ടാവില്ല, തെറ്റായിപ്പോയി എന്ന് അവൻ പറയുന്നത് പ്രിൻസിപ്പൾ പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് ഇവരെ ഈ നാല് കുട്ടികളും ഒരു പെൺകുട്ടിയും ചേർന്നിട്ടാണ് ഈ ഇതെടുത്തിരിക്കുന്നത്, സെൽഫി എടുത്തിരിക്കുന്നത്. ഈ ഒരു കുട്ടീനെ മാത്രം എങ്ങനെ ടാർഗറ്റ് ചെയ്തെന്ന് അറിയില്ല. അത് കഴിഞ്ഞ് അവിടെ നമ്മുടെ വീട്ടിൽ ആ കുട്ടി മരിച്ച് വീട്ടിൽ ശവം കൊണ്ടുവന്നപ്പോൾ നാല് ദിവസത്തേക്ക് ഇവരാരും തിരിഞ്ഞു നോക്കിയില്ല എന്ന് മാത്രമല്ല, പ്രിൻസിപ്പൾ എല്ലാവരോടും പറഞ്ഞു വെച്ചാൽ ഒരാൾ പോലും സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് ആ വീട്ടിലേക്ക് പോകരുതെന്ന് പറഞ്ഞു. എന്നാൽ രണ്ട് ടീച്ചേഴ്സ് അവിടെ ഒളിച്ചു വരികയായിരുന്നു. ഒളിച്ചു വന്നിട്ട് അവർ കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് കൂടുതൽ ഞങ്ങൾക്ക് വ്യക്തമാകുന്നത്. അത് കഴിഞ്ഞ് ഈ പ്രിൻസിപ്പളും പാർട്ടിയിലേക്ക് ചേർത്തു, പാർട്ടി ആൾക്കാരെയും കൂട്ടിയിട്ടാണ് അദ്ദേഹം വരുന്നത്. പക്ഷേ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള സനാദിൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള നല്ലവരായ കുറേ പാർട്ടി പ്രവർത്തകർ അവർ പറഞ്ഞു ഇതിൻ്റെ അകത്ത് പാർട്ടിയില്ല, പാർട്ടിയില്ലാതെ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അതിലൊരു പാർട്ടി ഇല്ലെങ്കിലും പ്രിൻസിപ്പൾ കുറേ പാർട്ടിക്കാരുമായിട്ടാണ് വരുന്നത്. അവർ വന്നിട്ട് പറഞ്ഞു ഇവിടെ അങ്ങനെ ഒരു ചർച്ചേൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ തീരുമാനിക്കും, അതുപോലെ നടക്കട്ടെ, നമ്മുടെ പാർട്ടി ഓഫീസിൽ വെച്ച് ഇത് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പക്ഷേ വീട്ടുകാർ സമ്മതിക്കാറുകൊണ്ട് അത് അലസിപ്പിക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രിൻസിപ്പൾ ഒരു പേപ്പറിൽ, വെള്ള പേപ്പറിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വായിക്കുകയായിരുന്നു എന്തൊക്കെയാണ് ഏതൊക്കെയാണ് സംഭവിച്ചത്. ഇത് മാനസികമായിട്ട് ഇവർ കുത്തി കുത്തി പരിക്കേൽപ്പിച്ച് ആ കുട്ടിയെ ആത്മഹത്യയിൽ എത്തിക്കുകയാണ് ചെയ്തത്. അതിൽ അവസാനത്തെ കുത്തു കുത്തിയിരിക്കുന്ന പ്രിൻസിപ്പളാണ്. കാരണം മരിക്കുന്നതിനും കുറച്ച് മുന്നേ ഇത് ഈ സനാദ് മാഷ വിളിച്ചിരിക്കുന്നു. ഇപ്പോൾ കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിലുള്ള മൊഴിയാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിനോട് ചോദിച്ചു മാഷെ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. പക്ഷേ ഇയാൾ എന്താണ് മറുപടി പറഞ്ഞതെന്ന് എന്ത് ചെയ്തിട്ടും അയാൾ അന്ന് പറയുന്നില്ല. അന്ന് ഞങ്ങളുടെ മുമ്പ് ഞങ്ങൾ ചോദിച്ചപ്പോൾ അയാൾ തിരിച്ചെന്ത് മറുപടി കൊടുത്തു എന്ന് പറയുന്നില്ല. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിരിക്കുന്നവർ സനാദിൻ്റെ അച്ഛനെ എന്നെ വിളിക്കാൻ വേണ്ടി പറയാനാണ് പറയുന്നത്. ഇതിൻ്റെ ഇടക്ക് അവൻ ഒരു ദിവസം ആ ക്ലാസ്സിൽ പോയി ഇരുന്നിരുന്നു. ഒരു പീരീഡ് കഴിഞ്ഞപ്പോൾ ഒരു ടീച്ചറെ വിളിച്ച് അവനെ പറഞ്ഞു വിടുകയാണ് ചെയ്തത്, നിന്നെ സസ്പെൻഡ് ചെയ്തു. പക്ഷേ പ്രിൻസിപ്പൾ ഒരു കാരണം വെച്ചാലും ഞാൻ സസ്പെൻഡ് ചെയ്യുന്നു എന്ന് സമ്മതിക്കുന്നില്ല. എന്നാൽ അവിടെയുള്ള പി ടി ഐയുടെ ആൾക്കാരൊക്കെ പറയുന്നത് ആൾറെഡി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഇവനെയെന്ന്. ഇത് കൂടാതെ അന്ന് മരിച്ച ദിവസം പോലീസ് വന്ന് കംപ്ലീറ്റ് എൻക്വയറിയൊക്കെ ചെയ്ത് അവിടെയുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടുവന്ന ശേഷം ഈ പ്രേമൻ പറയുന്ന ഈ സംരക്ഷണ സമിതിയുടെ അംഗം അവിടെ വന്ന് മേശ വലിപ്പ് തുറക്കുകയും ഇവൻ്റെ ബുക്കുകൾ കംപ്ലീറ്റ് പരിശോധിക്കും ഒക്കെ പരിശോധിച്ചിട്ടാണ് അയാൾ പോകുന്നത്. പക്ഷേ എന്തുകൊണ്ട് ആൾക്കാർ അന്നേരം ഇയാളെ ചോദ്യം ചെയ്യില്ലാന്ന് വെച്ചാൽ അവർ വിചാരിച്ചത് കുടുംബത്തിലുള്ള ആരോ ആണെന്നാണ് അന്നേരം ധരിച്ചത്. പക്ഷേ ഇത് ശരിക്കും ഇയാൾ എന്തിനു ചെയ്തു എന്നുള്ളത് നമുക്ക് സംശയമുണ്ട്. എന്തായാലും ശ്രീ ദിനേശൻ, ഇതിൽ ഒരുപാട് ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങൾ കൂടി ഇനിയും പുറത്തു വരാനുണ്ട്. ഞാൻ താങ്കളിലേക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ദിനേശൻ, നേരത്തെ പറഞ്ഞു വന്നതിൽ രണ്ട് സംശയങ്ങൾ കൊണ്ട് ചോദിക്കുകയാണ്. അതായത്, ഈ സനാദിനെ സസ്പെൻഡ് ചെയ്തിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്നു, പക്ഷേ സനാദിനെ ക്ലാസ്സിൽ കയറാൻ അനുവദിച്ചിരുന്നില്ല. സനാദിന് ഇങ്ങനെ സ്കൂളിൽ നിന്നൊരു അനുഭവം ഉണ്ടായത് വീട്ടിലാരും അറിഞ്ഞിരുന്നുമില്ല. ഈ സനാദിൻ്റെ മരണ സമയം വരെ വീട്ടുകാരെ ഏതെങ്കിലും തരത്തിൽ സ്കൂൾ അധികൃതർ ഇത് അറിയിച്ചിരുന്നു, ഒന്ന്. രണ്ടാമതേ, ഒരു സെൽഫി എടുക്കുക എന്ന് പറയുന്നത് ഒരു സസ്പെൻഡ് ചെയ്യാനും ഈ പെൺകുട്ടിയുടെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി മർദ്ദിപ്പിക്കാനും അത്ര വലിയ ഒരു അപരാധമായി കാണുന്ന ഒരു സ്കൂളും അന്തരീക്ഷവുമാണോ അത്? സാർ, സ്കൂളിനെ പറ്റി കറക്റ്റ് എനിക്കറിയില്ല. പക്ഷേ സംഭവിച്ചത് സെൽഫി എടുത്തതാണ്. സെൽഫി എടുത്തതാണെന്ന് പറയുന്നത് ടീച്ചർമാരും അവിടെയുള്ള കുട്ടികളും പറയുന്നതാണ്. കുട്ടികൾ സെൽഫി എടുത്തു കഴിഞ്ഞിട്ട് ആരോ ടീച്ചറോട് പറയുകയും എത്രയോ ദിവസങ്ങൾക്ക് ശേഷം ഈ സെൽഫി ടീച്ചർ വാട്സപ്പിൽ ടീച്ചർക്ക് സെൻഡ് ചെയ്യാൻ പറയുകയും അങ്ങനെ സനാദിൻ്റെ കയ്യിൽ നിന്നാണ് ഈ ടീച്ചർ ഈ സെൽഫി വാങ്ങിച്ചിട്ട് കുട്ടിയുടെ വീട്ടിലേക്ക് അയക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടിയെ അവർ ആ സ്കൂളിൽ വെച്ചിട്ട് വളരെ ഹറാസ് ചെയ്യുകയും ഹറാസ് ചെയ്ത് ഞാൻ അറിഞ്ഞിടത്തോളം എന്നുവെച്ചാൽ അവരുടെ സഹപാഠികൾ പറയുന്നതാണ്, ടീച്ചർമാരൊക്കെ അവിടെയുള്ള സംസാരമാണ്, ആ പെൺകുട്ടിക്ക് ഒരു പ്രശ്നവുമില്ല.
എൻ്റെ സെൽഫി എടുത്തതിൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല, അതും ഒരാളല്ല നാല് പേര് അതിൻ്റെ കൂടെയുണ്ട്. അത് കഴിഞ്ഞ് ആ കുട്ടി സ്കൂളിൽ വെച്ച് തന്നെ ആ കുട്ടിയുടെ കൈയുടെ വേവ് കട്ട് ചെയ്തു എന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. അതുപോലും പുറം ലോകം അറിഞ്ഞിട്ടില്ല. ഞാൻ ആൾറെഡി ഇവരോട് സംസാരിച്ചിരുന്നു. അതായത് ഈ സംഭവത്തിൽ മനന്നുണ്ട്? മനന്നുണ്ട്. കാരണം ആ കുട്ടിയെ വളരെ അറസ്റ്റ് ചെയ്തു, കുട്ടികളുടെ ഒക്കെ മുന്നിൽ വെച്ചും ടീച്ചേഴ്സിൻ്റെ ഒക്കെ മുന്നിൽ വെച്ചിട്ട്. അല്ല, ഈ പ്രശ്നത്തിലെ ദുരൂഹത മറയ്ക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടന്നു എന്ന് നേരത്തെ താങ്കൾ പറഞ്ഞു. അതിലെ പ്രേമൻ എന്ന സ്കൂൾ സംരക്ഷണ സമിതിയുടെ പ്രവർത്തകൻ അദ്ദേഹമാണോ ഈ പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ അല്ലെങ്കിൽ ഈ വീട്ടിലുള്ളവരുടെ പോലും പരാതി ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്താണ്? അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം സ്കൂൾ മാനേജ്മെൻറ്റിനെ സംരക്ഷിക്കാൻ വേണ്ടിയായിരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം വന്നിട്ട് ആ വീട്ടിൽ വന്നിട്ട് കംപ്ലീറ്റ് പരിശോധിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ തിരിച്ചു വരാം. വിജിൻ ഇപ്പോൾ കണ്ണൂരാണുള്ളത്. ഇവിടെ ദിനേശൻ പറഞ്ഞത് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ടാകും. SFI ഭാരവാഹി എന്നുള്ള നിലയിൽ ഈ സംഭവത്തെക്കുറിച്ച് ഏതെങ്കിലും തരത്തിൽ അന്വേഷിച്ചിരുന്നു? എന്താണ് പ്രതികരണം? ഇവിടെ ഇതിനെക്കുറിച്ച് വാർത്ത വന്ന ഘട്ടത്തിൽ തന്നെ അന്വേഷിക്കുകയുണ്ടായി. ഇവിടെ സനാദ് മരിച്ച ഘട്ടത്തിൽ തന്നെ ഇവിടുത്തെ ജില്ലാ ഭാരവാഹികളെല്ലാം സനാദിൻ്റെ വീട്ടിൽ എത്തിയിരുന്നു. പക്ഷേ ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. തീർച്ചയായും ഒരു വിദ്യാലയത്തിൽ ഒരു അധ്യാപകർ കൈകാര്യം ചെയ്യേണ്ട രീതിയിലല്ല ഇവിടെ കൈകാര്യം ചെയ്തതെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. കാരണം 18 വയസ്സ് പോലും തികയാത്ത പ്ലസ് ടുവിന് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഒരു വിദ്യാർത്ഥിയുടെ ഭാഗത്ത് നിന്ന് അത് ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ ഇത്തരം തെറ്റുകളുണ്ടായാൽ അതെങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത് ആ രീതിയിൽ അവിടുത്തെ അധ്യാപകർ കൈകാര്യം ചെയ്തില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാനും ആ രീതിയിൽ തന്നെയാണ് മനസ്സിലാക്കിയത്. കാരണം ഇവിടെ ഒരു പ്ലസ് ടുവിന് പഠിക്കുന്ന വിദ്യാർത്ഥി ഒരു സെൽഫി എടുത്തു, അതത്ര വലിയ തെറ്റൊന്നുമല്ല. അവിടെ കൂടെ ഒരു പെൺകുട്ടി ഇരുന്നോട്ടെ ആൺകുട്ടി ആരുമായിക്കോട്ടെ ഒരു സെൽഫി എടുത്തു കഴിഞ്ഞ് അത് ആ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതില്ല. അവിടെ ഒരുപക്ഷെ രണ്ട് കുട്ടി ഇവിടെ രക്ഷിതാവ് പറഞ്ഞതുപോലെ തന്നെ സനാദിൻ്റെ വലിയച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ ഇത്തരം പ്രശ്നമുണ്ടായാൽ അവിടുത്തെ അധ്യാപകർ കൈകാര്യം ചെയ്യേണ്ട രീതി എങ്ങനെയാണ്? ഒരുപക്ഷെ സനാദിൻ്റെ കുടുംബത്തിൽ നിന്ന് ആൾക്കാർ വിളിക്കാം, അതുപോലെ തന്നെ കുട്ടിയുടെ വീട്ടിൽ നിന്ന് ആൾക്കാരെ വിളിക്കാം, എന്നിട്ട് അധ്യാപകർക്ക് പറഞ്ഞ് മനസ്സിലാപ്പിക്കാം. അല്ലെ, അധ്യാപകർ രക്ഷിതാക്കളെ വിളിക്കേണ്ട കാര്യമില്ല. ഇവിടെ ആ കുട്ടിയെ തന്നെ ഇരുത്തി ഇതിൽ തെറ്റുകളുണ്ടെങ്കിൽ ആ തെറ്റുകൾ ഇത് തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തമാണ് ഒരു അധ്യാപകർക്കുള്ളത്. അത് ഏകപക്ഷീയമായി സനാദിനെ ഈ ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് ആൾക്കാരെ വരുത്തിച്ച് അധ്യാപകൻ്റെ മുന്നിൽ നിന്ന് മർദ്ദിപ്പിക്കുക, അപ്പോൾ നോക്കി നിൽക്കുക, രക്ഷപ്പെടണമെങ്കിൽ നീ ബസ് കയറി ചാടി രക്ഷപ്പെട്ടോളൂ എന്ന് പറയുക, ഇതൊന്നും ഒരു അധ്യാപകർക്ക് ചേർന്ന രീതിയല്ല. സ്കൂൾ അധികൃതരുടെയും അധ്യാപകരുടെയും പ്രിൻസിപ്പലിൻ്റെയും ഭാഗത്ത് നിന്ന് ഇത്രമാത്രം തെറ്റായ പ്രവണതകൾ ഉണ്ടായി എന്നത് ആദ്യത്തെ ഒരു സംഗതി. പക്ഷേ അതിനുശേഷം ഇപ്പോൾ പ്രിൻസിപ്പൽ കൊടുത്തിരിക്കുന്ന മൊഴി തന്നെ നേരത്തെ ശ്രീ ദിനേശൻ സൂചിപ്പിച്ച വഴിയിലേക്കാണ്. രണ്ട്, ഈ സംഭവത്തിൽ ദുരൂഹത നീക്കുന്നതിന് വേണ്ടി ഈ പ്രേമൻ എന്ന വ്യക്തി തന്നെ ഈ പ്രശ്നം ഒതുക്കി തീർക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്ക് അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കും വാചകങ്ങളുമൊക്കെ ഒരേ പാർട്ടിയിലെ പ്രവർത്തകരായതുകൊണ്ട് ഇത് പാർട്ടി ഓഫീസിൽ വെച്ച് പറഞ്ഞു തീർക്കാം എന്ന് പറഞ്ഞു എന്നാണ് ഇപ്പോൾ ദിനേശൻ പറഞ്ഞത്, എൻ്റെ വാചകമല്ല. അതുകൊണ്ട് ഈ സംഭവത്തിന് ശേഷം ഇതിനെ ലഘൂകരിക്കാൻ നടത്തിയ ശ്രമങ്ങളും അതേപോലെ അപലപിക്കേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് ഒരു പ്ലസ് ടു വിദ്യാർത്ഥിയെ ഒരു നിസ്സാര കുറ്റത്തിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തി മാനസിക പീഡനം ഉണ്ടാവുകയും ആ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുകയും ചെയ്തതിന് ശേഷമുള്ള സംഭവം ഒരു പരാതിയായി പൊതുസമൂഹത്തിലേക്ക് വരാതെ അത് തടയുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നത്? അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിലേക്ക് കൂടുതൽ ഇറങ്ങി ഇപ്പോൾ പരിശോധന നടത്തുന്നത് ശരിയില്ല. പക്ഷേ SFI സംബന്ധിച്ചുള്ള നിലപാട് കൃത്യമാണ്. ഇവിടെ അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഇനി ആരുടെ ഭാഗത്തു നിന്നും ഇവിടെ പറഞ്ഞ പരാമർശങ്ങളുടെ ഭാഗത്തു നിന്നും പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിൽ SFI കൃത്യമായി ഇടപെടും. SFI നിലപാടെടുത്തുകൊണ്ട് തന്നെ ഇടപെടും. ഇവിടെ അധ്യാപകരും ഉൾപ്പെടെയുള്ളവർ കൈകാര്യം ചെയ്യേണ്ട രീതിയിലല്ല ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത്. ഇവിടെ സനാദിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ നോക്കുകയുണ്ടായി. സനാദ് മരിക്കുന്നതിന് മുന്നേ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ തന്നെ ഒരു മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു പടമായിരുന്നു. അതിൻ്റെ അടിയിൽ അദ്ദേഹം എഴുതി വെച്ചത് ആർക്കും വേണ്ടാത്ത ജീവിതം ഞാൻ അവസാനിപ്പിക്കുന്നു എന്നാണ്. രണ്ട് സിമ്പലും അതിനകത്ത് അദ്ദേഹം വെക്കുകയുണ്ടായി. ആ രീതിയിൽ ഒരു വിദ്യാർത്ഥിയെ എത്രമാത്രം മാനസികമായി ശാരീരികമായും പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കുക എന്നതിൻ്റെ ഉദാഹരണം. അതിൽ മനന്നൊന്ന് തന്നെയാണ് സനാദ് ഇവിടെ ആത്മഹത്യ ചെയ്തിട്ടുള്ളതെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ SFI സംബന്ധിച്ചിടത്തോളം ഈ വിഷയം ഏറ്റവും ശക്തമായി ഏറ്റെടുക്കും. അധ്യാപകരെന്ന രീതിയിൽ കൈകാര്യം ചെയ്യും. ഒരു പ്ലസ് ടു വിദ്യാർത്ഥി എന്ന രീതിയിൽ ആ പരിഗണന പോലും കൊടുക്കാതെ അധ്യാപകർ കൈകാര്യം ചെയ്യേണ്ട രീതിയിലല്ല ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ശക്തമായി ഇടപെടാനും സനാദിന് വേണ്ടി അല്ലെങ്കിൽ ആ കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇടപെടൽ നടത്താൻ തന്നെയാണ് SFI തീരുമാനിച്ചിരിക്കുന്നത്. സാറേ, ഞാൻ പറയാൻ പോകുന്ന ഈ മരണം കഴിഞ്ഞതിന് ശേഷം
അവിടെ ഇവൻ്റെ കൂടെ സെൽഫി എടുത്ത് ഈ സനാദിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കുട്ടിയുണ്ട്, വൈഷ്ണവ് എന്ന് പറഞ്ഞിട്ട്. ഈ കുട്ടികളൊക്കെ വിളിച്ചിട്ട് ഈ ടീച്ചർ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യായിരുന്നു ഇത്. എന്നുവെച്ചാൽ നിങ്ങൾ ഈ വിവരത്തിൽ ആരെങ്കിലും എൻ്റെ പേര് പറയുകയാണെങ്കിൽ ഞാൻ ട്രെയിനിന് മുന്നിൽ തലവെച്ച് മരിക്കും എന്ന് പറയുകയുണ്ടായി. അതിനു മുന്നേ ഈ കുട്ടികളോട് പറഞ്ഞ് നിങ്ങൾ കാരണമാണ് ഇവൻ മരിച്ചതെന്ന് ഈ പ്രേമൻ എന്ന് പറഞ്ഞ ആൾ ഇവരോട് സംസാരിച്ചിരുന്നു, പ്രിൻസിപ്പളും. അന്ന് രാത്രി ഈ കുട്ടി, ഈ വൈഷ്ണവ് എന്നറിഞ്ഞ കുട്ടിയെ അച്ഛനും അമ്മയും പുലരുന്നത് വരെ കാവലിരിക്കുമായിരുന്നു. ആ കുട്ടിക്ക് മാനസികമായിട്ട് വളരെ എന്തോ ഒരു ഇതായി, കാരണം എന്ന് വെച്ചാൽ മൊത്തം പ്രശ്നമായി മെൻ്റലി. ആ കുട്ടിയെ രാവിലെ വരെ അവർ കാവലിരിക്കുമായിരുന്നു. അതുപോലും ഇവരെന്ന് വെച്ചാൽ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്ത് ആ കുട്ടിയെ അതുപോലുള്ള ഈ നാല് കുട്ടികളെയും ഇവർ മാനസികമായിട്ട് ഈ മാനേജ്മെൻ്റ് തകർക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ഓക്കെ, ശ്രീ ദിനേശൻ, എന്തായാലും ഈ കാവുംഭാഗം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ സംഭവം രാവിലെ ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പും ചെയ്തതിന് ശേഷവും ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് പോലും സ്കൂൾ പ്രിൻസിപ്പളിനെയും സ്കൂൾ മാനേജ്മെൻറ്റിനെയും പലതവണ പ്രതികരണത്തിന് വേണ്ടി ക്ഷണിച്ചെങ്കിലും ടെലിഫോണിൽ പോലും ഈ കാര്യത്തിൽ പ്രതികരിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. ഈ സംഭവത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹത ആരോപിക്കുന്നത് അടിസ്ഥാനരഹിതമാണെങ്കിൽ സ്കൂൾ അധികൃതർക്ക് വിശദീകരിക്കാമായിരുന്നു, പക്ഷേ ഒന്നും പറയാനില്ല എന്നതിനപ്പുറത്തേക്ക് ഒരക്ഷരം പോലും ഈ സംഭവത്തോട് പ്രതികരിക്കാൻ ഈ സമയമായിട്ടും അവർ തയ്യാറായിട്ടില്ല. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ശ്രീജിത്ത്, ഇപ്പോഴും ആരോപണങ്ങൾ മുഴുവൻ നെഹ്റു കോളേജ് മാനേജ്മെൻറ്റിൻ്റെ നേർക്കു മാത്രമാണ് വിരൽ ചൂണ്ടുന്നത്. പക്ഷേ പ്രസക്തമായ ഒരു ചോദ്യം, അതിനുശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ കാര്യത്തിലടക്കം മാനേജ്മെൻറ്റിൻ്റെ മുമ്പോട്ട് വെച്ചിരുന്ന വാദങ്ങൾ ഓരോന്നും നേരത്തെ താങ്കൾ സൂചിപ്പിച്ച സാങ്കേതികമായ വിവരങ്ങൾക്ക് പുറമേ കളവാണെന്ന് തെളിഞ്ഞിട്ടും ഈ കോളേജ് അധികൃതരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ജിഷ്ണുവിൻ്റെ അമ്മയ്ക്ക് നാളെ തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ടി വരുന്നൊരു സാഹചര്യത്തിന് ആരാണ് ഉത്തരവാദിയെന്നാണ് ശ്രീജിത്ത് കരുതുന്നത്? ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അട്ടിമറിച്ചത് സംബന്ധിച്ച അന്വേഷണം ആരോഗ്യവകുപ്പ് ഉത്തരവിട്ടിട്ടുണ്ട്. ഇതുവരെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. ആ സമയത്ത് ഞങ്ങൾക്കുള്ള പരാതി കേൾക്കണം എന്ന് ഞങ്ങൾ ആ അന്വേഷണ ഉദ്യോഗസ്ഥയോട് ആവശ്യപ്പെട്ടപ്പോൾ ജിഷ്ണുവിൻ്റെ അമ്മയോട് തിരുവനന്തപുരത്ത് ചെല്ലാനാണ് ആവശ്യപ്പെടുന്നത്. ഈ കിടക്കയിൽ, ഇവിടെ മരണക്കിടക്കയിൽ ജിഷ്ണുവിൻ്റെ വീട്ടിൽ കിടക്കുന്ന അമ്മയോട് തിരുവനന്തപുരത്ത് ചെല്ലാനാണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ കിരൺ നാരായണൻ, നല്ല സമർത്ഥയായ ഉദ്യോഗസ്ഥയായ കിരൺ നാരായണൻ, ഒരു മെഡിക്കൽ ബോർഡ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അട്ടിമറിച്ചിട്ടുണ്ട്. അതിനാൽ എനിക്ക് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു മെഡിക്കൽ ബോർഡ് ആവശ്യമാണ്, അത് രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് 15 ദിവസമായി, നടപടി ഉണ്ടായിട്ടില്ല. ഈ കാര്യങ്ങളിലൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർ തൃപ്തികരമാണ്, പക്ഷേ അതിൻ്റെ ഒരു കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. അതെവിടെയാണ് തടസ്സം എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. ഏത് തരത്തിലാണ് കൃഷ്ണദാസും, ഇത്ര ശക്തനായ കൃഷ്ണദാസ് എവിടെയാണ് പിടിച്ചതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. എവിടെയോ ഒരു തടസ്സം വന്നിട്ടുണ്ട് ഈ കാര്യത്തിൽ, അതിനൊരു തർക്കവും. പക്ഷേ ശ്രീജിത്ത്, ഇതൊക്കെ സർക്കാരിന് ഭരണപരമായി എടുക്കാവുന്ന തീരുമാനമാണ്. കാരണം കേരളത്തിൻ്റെ മനസാക്ഷിയെ പിടിച്ചുലച്ച ഈ സംഭവത്തിൽ ഇത്രമാത്രം യുവജന രോഷം സംസ്ഥാനത്തുടനീളം ഉയരുമ്പോൾ ഇത് ആർജവത്തോടെ സർക്കാർ എടുക്കേണ്ട തീരുമാനമാണ്. ഭരണപരമായി ഈ നടപടികൾ വേഗത്തിലാക്കേണ്ടത് നെഹ്റു കോളേജിന്റെ ചെയർമാൻ അല്ല. നെഹ്റു കോളേജ് ചെയർമാൻ ആരുടെയൊക്കെ കണ്ണിൽ പൊടിയിടാൻ മൂന്ന് പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ പോലും ഈ കേസ് അവരെ പോലും ഇതിൽ പ്രതി ചേർത്തിട്ടില്ല എന്നുള്ള വലിയ വേദനാജനകമായ അവസ്ഥ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് ഈ ജിഷ്ണുവിൻ്റെ മരണാനന്തര ചടങ്ങുകൾ ഈ 19-ാം തീയതി 20-ാം തീയതി ആയിട്ട് അവസാനിക്കുകയാണ്. അതിനുശേഷം നീതി കിട്ടാതെ ഞങ്ങൾക്ക് ഈ വീട്ടിൽ അടങ്ങിയിരിക്കാൻ കഴിയില്ല. ഇനിയും ഈ 45 ദിവസമായിട്ടും നടപടി ഉണ്ടായില്ലെങ്കിൽ തെരുവിലിറങ്ങാൻ ഞങ്ങൾ തയ്യാറാണെന്നാണ് ജിഷ്ണുവിൻ്റെ അമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളുടെ കുടുംബമൊക്കെ, ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നവരെ ഏതറ്റം വരെയും പോകാൻ ഞങ്ങൾ തയ്യാറാണ്. ശ്രീ വിജൻ, സർക്കാരിൻ്റെ വക്താവായ SFI ഭാരവാഹിയായി തന്നെയാണ് വിജനെ ഈ ചർച്ചയിൽ ക്ഷണിച്ചിരിക്കുന്നതും ചർച്ചയിൽ പ്രതികരിക്കേണ്ടതും. പക്ഷേ നേരത്തെ ഇവിടെ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെയുള്ള സാഹചര്യങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് പറയേണ്ട ഒരു ബാധ്യത കൂടി SFI നേതാവാണെങ്കിലും, അല്ലെങ്കിൽ അതിനാരാണ് കാരണക്കാർ എന്നത് സംബന്ധിച്ച വ്യക്തമായ ഉത്തരം തുറന്നു പറയാനെങ്കിലും SFI നേതാക്കൾക്കും ബാധ്യതയുണ്ട്. ഇവിടെ രണ്ട് കാര്യങ്ങൾ നേരത്തെ ഈ ചർച്ചയുടെ ഭാഗമായി കടന്നു വന്നപ്പോൾ തന്നെ, ഇന്ന് കൃഷ്ണദാസിൻ്റെ എങ്ങനെ കൃഷ്ണദാസിന് ഈ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്നു, ഇത് നമുക്കറിയാം. ഒരു സ്വാശ്രയ സ്ഥാപനമാണ്, ആ സ്ഥാപനത്തിൽ ഗവൺമെൻറ് ഇടപെടുന്നതിനുള്ള പരിമിതികൾ നിലനിൽക്കും, നിയമപരമായ പരിമിതികൾ. അതുപോലെ തന്നെ 92 മുതലുള്ള സുപ്രീം കോടതി വിധികൾ,
അതെല്ലാം ഈ സ്വാശ്രയ മാനേജ്മെൻറ്റുകൾക്ക് അനുകൂലമായിട്ടുള്ള വിധികളാണ്. അതിനുശേഷം വന്നിട്ടുള്ള വിധികളെല്ലാം എടുത്ത് പരിശോധിച്ചാലും എല്ലാം ഈ കോടതി ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അതാണ് വിദ്യാസംഘടന രാഷ്ട്രീയത്തെ പോലും പടിയിറക്കി വിടാൻ കോടതിക്ക് മുന്നിൽ പോയി വിധി വാങ്ങിച്ചു വന്ന് ഈ സംഘടനയെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയ ശ്രമങ്ങൾ അല്ലെങ്കിൽ അതിനാവശ്യമായ ഇടപെടൽ അവർക്ക് സാധിച്ചത്. അതുകൊണ്ട് തന്നെ ചില നിയമപരമായിട്ടുള്ള പരിമിതികൾ ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അധികാരം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചോ അല്ലെങ്കിൽ ഏത് രീതിയിലായാലും കോടതിയിൽ നിന്ന് നേടിയെടുത്ത കാര്യങ്ങൾ അവിടെ ഒരു ഭാഗം നിലനിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങളെന്താ ആവശ്യപ്പെടുന്നത്, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന നിലയിൽ ഒരു ഘട്ടത്തിൽ പോലും ഞങ്ങൾ ജിഷ്ണുവിന് നീതി ലഭിക്കരുതെന്ന് ആഗ്രഹിച്ചിട്ടില്ല. ഇന്നും ഞങ്ങൾ പറയുന്നത് ജിഷ്ണുവിന് നീതി ലഭിക്കണമെന്ന് തന്നെയാണ്. ഈ ചാൽ ചർച്ചയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇവിടെ ജിഷ്ണുവിൻ്റെ അമ്മാവൻ ഉൾപ്പെടെ പറഞ്ഞ വിഷയങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ആരെയാണ് ഇതിൻ്റെ അധികാരികൾ കാണേണ്ടത്, ഞങ്ങൾ കാണും. ഞങ്ങൾ ഇപ്പോഴും അഭ്യർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വളരെ പെട്ടെന്ന് ഞങ്ങൾ അന്വേഷണത്തിൽ അതൃപ്തി രേഖപ്പെടുത്തുകയല്ല, തൃപ്തരാണ്. ഈ ഗവൺമെൻറ് ഒരു ഘട്ടത്തിലും കൃഷ്ണദാസിനെ പോലുള്ള ഗുണ്ടകളെ സംരക്ഷിക്കില്ല എന്ന ഉത്തമ ബോധ്യവും ഞങ്ങൾക്കുണ്ട്. പക്ഷേ എങ്കിൽ പോലും SFI എന്ന രീതിയിൽ, വിദ്യാസംഘടന എന്ന രീതിയിൽ ഈ വിഷയത്തിൽ ഇടപെടും. കേരളത്തിലെ ഗവൺമെൻറ്റിനെ കാണും, ബന്ധപ്പെട്ട അധികാരികളെ കാണും. ആ രീതിയിൽ ജിഷ്ണുവിന് നീതി ലഭിക്കാൻ ഇനിയൊരു ജിഷ്ണുമാർ ഈ കേരളത്തിലെ ക്യാമ്പസിൽ ആവർത്തിക്കാതിരിക്കാൻ അതിനുവേണ്ടിയുള്ള എല്ലാ ഇടപെടലുകളും SFIയുടെ ഭാഗത്തു നിന്നുണ്ടാകും. ശ്രീമതി ബിന്ദു, ഇപ്പോൾ AICTയുടെ തന്നെ സ്റ്റോപ്പ് മെമ്മോ ഒരുപക്ഷെ ഈ കോളേജിന് വരും, അല്ലെങ്കിൽ അതിനുള്ള തീരുമാനം ഉണ്ടായതായിട്ട് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് മറ്റക്കര കോളേജിന്. അതേപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഭാവി സംബന്ധിച്ച അടുത്ത നടപടികൾ ഒരു ഭാഗത്തുനിന്ന് തുടങ്ങി. സാങ്കേതിക സർവകലാശാല വളരെ ശക്തമായ അന്വേഷണം ഒരു ഭാഗത്ത് കൊണ്ടുപോകുന്നു. പക്ഷേ ഇതൊക്കെ ഒരു ഭാഗത്തിരിക്കുമ്പോഴും പെൺകുട്ടികളുടെ മാറുമറയ്ക്കാൻ പോലും സ്വാതന്ത്ര്യം നിഷേധിച്ച് അവരെക്കൊണ്ട് നിർബന്ധിച്ച് വീട്ടുവേല ചെയ്യിച്ച് ഒരു പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോപണങ്ങളൊക്കെ ഉയർന്ന ഈ വ്യക്തിക്കെതിരെയുള്ള ക്രിമിനൽ കേസുകളുടെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതിൻ്റെ ഉത്തരവാദി ആരാണ്? കാരണം ഈ പെൺകുട്ടികളുടെയൊക്കെ മാനത്തിന് വിലയുണ്ട്. ഈ ആരോപണങ്ങൾ സത്യസന്ധമായി അന്വേഷിച്ച് തെളിയിക്കേണ്ടതാണ്. അതിൻ്റെ അക്കാദമിക കാര്യങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നത്തിൽ വേണ്ടത്ര കാര്യക്ഷമമായ അന്വേഷണം നടക്കുന്നുണ്ടോ? നടക്കുന്നില്ലെന്ന് തന്നെ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ, മുമ്പേ ശ്രീജിത്ത് സാർ പറഞ്ഞതുപോലെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കറക്റ്റ് റിപ്പോർട്ട് ചെന്നിട്ട് പോലും അതിനെതിരെ ഈ ഇങ്ങനെ ചെയ്യുന്ന ഈ നീചനെതിരെ നടപടിയെടുക്കാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല, മറ്റു നിയമ നടപടികളിലേക്ക് എന്തുകൊണ്ട് പോകുന്നില്ലെന്നാണ് ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്. ഏതാണ്ട് പള്ളിക്കത്തോട് സ്റ്റേഷനിൽ ഈ ടോം എന്ന് പറയുന്ന ഈ ചെയർമാനെതിരെ 150 കേസോളം ഉണ്ട്. പക്ഷേ ഇന്ന് വരെ അതിനൊരു നടപടി എടുക്കുന്നതിനേക്ക് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോഴും സമൂഹത്തിന് മുന്നിൽ ചിരിച്ചു കളിച്ച് നടക്കുകയാണ്. ബാക്കി ഞങ്ങൾ രക്ഷകർത്താക്കളും കുട്ടികളും നീതിക്ക് വേണ്ടി അലഞ്ഞു നടക്കുന്ന ഒരു ഇതാണ്, ഒരു സമ്പ്രദായമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. ഈ ആളിനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുന്നതിന്, ഇത്രയും തെളിവുകളെല്ലാം ഉള്ള സാഹചര്യത്തിൽ ഈ ആളിനെ എന്ത് അറസ്റ്റ് ചെയ്യുന്നതിന്, എന്ത് നടപടി എടുക്കുന്നതിന് എന്തിനാണ് ഒരു താമസം എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഞങ്ങൾ രക്ഷകർത്താക്കൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ ഇതിനെതിരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഞങ്ങൾക്ക് അറിയാമല്ലാത്ത ഒരു കാര്യം, പിള്ളേരുടെ ഹോസ്റ്റലിലെ പിന്നെ പീഡനങ്ങളാണെങ്കിലും കോളേജിലെ പീഡനങ്ങളാണെങ്കിലും വളരെ വ്യക്തമായിട്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. AICTയുടെ അംഗീകാരം പോകുമെന്നുള്ളത് തന്നെ ഞങ്ങൾക്ക് ഉറപ്പാണ്. അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്, കാരണം യാതൊരു ഫെസിലിറ്റീസും ഇല്ലാത്ത ആ കോളേജിന് തുടർന്ന് പ്രവർത്തിക്കണമെന്ന് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ തീരുമാനിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ ഷാജർ ഖാൻ, ഈ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഴുവൻ അടച്ചു പൂട്ടണം എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞത് സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു അംഗമാണ്, ശ്രീ ജി സുധാകരനാണ്. നേരത്തെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ പ്രഖ്യാപിത നയവും അതാണ്. സ്വാശ്രയ സ്ഥാപനങ്ങളിൽ ഇടപെടുന്നതിന് പരിമിതിയുണ്ട്, സർവകലാശാലയിലൂടെ മാത്രമേ കഴിയൂ എന്ന് പറയുമ്പോഴും ഈ കോളേജ് അധികൃതർ നടത്തുന്ന ക്രിമിനൽ കുറ്റങ്ങളുടെ പേരിലുള്ള അന്വേഷണത്തിന് ഒരു തരത്തിലുള്ള നിയമ തടസ്സങ്ങളും സർക്കാരിന് മുമ്പിലില്ല. പക്ഷേ അക്കാര്യത്തിൽ പോലും നേരത്തെ ശ്രീജിത്ത് വിശദീകരിച്ചതുപോലെ, അല്ലെങ്കിൽ ഇപ്പോൾ ബിന്ദു പറഞ്ഞതുപോലെ, താങ്കൾക്ക് തന്നെ നേരിട്ടറിയാവുന്നതുപോലെ, എവിടെയാണ് സർക്കാർ ഊർജിതമായ നടപടികൾ എടുക്കാതെ ഭയക്കുന്നതാരെയാണ്, എന്തുകൊണ്ടുണ്ടാവുന്നില്ല? അല്ല, സർക്കാർ ഭയപ്പെടുകയല്ല, സർക്കാർ മാനേജ്മെൻറ്റിൻ്റെ വക്താക്കളായി നിൽക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ടോം ടി ജോസഫിനെ സംരക്ഷിക്കുന്നത് ഈ ഗവൺമെൻറ്റും ആഭ്യന്തര വകുപ്പുമാണ്. അതുകൊണ്ടാണ് പോലീസ് ഒരു നടപടിയും എടുക്കാതിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായ കാര്യമാണല്ലോ. അത് ലക്ഷ്മിനാരായണയുടെ കാര്യത്തിലും ഗവൺമെൻറ് ലക്ഷ്മിനാരായണനോടൊപ്പം നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇവിടെ ഇപ്പോൾ നെഹ്റു കോളേജിലേക്ക് വരുമ്പോൾ കൃഷ്ണദാസിനോടൊപ്പം ഈ മാനേജ്മെൻറ് നിൽക്കുകയാണ്, ഈ ഗവൺമെൻറ് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു നിമിഷം ശ്രീ ഷാജർ ഖാൻ, ഇപ്പോൾ പാലക്കാട് നെഹ്റു കോളേജ് ചെയർമാൻ ശ്രീ കൃഷ്ണദാസ് തന്നെ ടെലിഫോണിലുണ്ട്. ശ്രീ കൃഷ്ണദാസ്, ഗുരുതരമായ ആരോപണമാണ് അതുൽ എന്ന വിദ്യാർത്ഥി ഇന്ന് മാധ്യമങ്ങളോട് പുറത്തു പറഞ്ഞിരിക്കുന്നത്. സമരം ചെയ്ത വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെ താങ്കൾ നേരിട്ട് വിളിച്ചിട്ട്
മോർച്ചറിയിലോ ആശുപത്രി കിടക്കയിലോ മക്കളെ കാണേണ്ടി വരും എന്ന് വധഭീഷണി മുഴക്കിയെന്ന് ആദ്യ പ്രതികരണം. ഞാൻ ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പറയുന്ന ദിവസങ്ങളിൽ ഒന്നും തന്നെ സ്ഥലത്തു പോലും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. അത് മാത്രമല്ല, ഇതിനാധികാരിത വേണമെങ്കിൽ അദ്ദേഹം ഈ പറഞ്ഞ വ്യക്തികൾ അവരതിന്റെ ഡോക്യുമെന്റ്സോ അതല്ലെങ്കിൽ മറ്റെവിഡൻസോ പ്രൊഡ്യൂസ് ചെയ്യട്ടെ. അത് മാത്രമല്ല, ആ കോളേജ് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി. അതിനകത്ത് കുറെ ദിവസങ്ങളായി നടന്ന രക്ഷിതാക്കളുടെ യോഗത്തിൽ അവർ തന്നെ തെരഞ്ഞെടുത്ത 10-30 അംഗങ്ങളുടെ PTA കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയും ഈ അധ്യാപകരും ചേർന്നാണ് കോളേജ് നടത്തുന്നത്. ഒരു ദിവസം ശ്രീ കൃഷ്ണദാസ് മിനിഞ്ഞാന്ന് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നിരുന്നു രക്ഷിതാക്കളുമായി. എന്താണ് മിനിഞ്ഞാന്ന് ഇങ്ങനെ രക്ഷിതാക്കളുമായി ഒരു കൂടിക്കാഴ്ച നടന്നിരുന്നോ കോളേജ് ക്യാമ്പസിൽ വെച്ച്? മിനിഞ്ഞാന്നല്ല, അതിന്റെ മുന്നത്തെ ദിവസമുള്ള ആ ദിവസങ്ങളിൽ ഒന്നും തന്നെ ഞാൻ സ്ഥലത്തില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ മിനിഞ്ഞാന്ന് രക്ഷിതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുക? ഇത്രയും ശുദ്ധമായ നുണ പറയുന്ന ആളുകൾ, അവരുടെ ലക്ഷ്യം എന്താണെന്ന് എനിക്ക് ഇന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ എനിക്കൊരു കാര്യം ഈ മീഡിയയുടെ മുന്നിൽ പറയുവാനുണ്ട്. ഇത്തരം നുണക്കഥകൾ പ്രചരിപ്പിക്കുമ്പോൾ നിങ്ങൾ ഇരിക്കുവാൻ ഒരു കാര്യം ഞങ്ങൾ ചോദിക്കാനുണ്ട്. നിങ്ങൾ പച്ചക്കള്ള മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറയരുത്. നിങ്ങൾ ഇങ്ങനെ പച്ചക്കള്ളത്തിന്റെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറയുന്നു ശ്രീ കൃഷ്ണദാസ്. നിങ്ങൾ PTA ഉണ്ടാക്കുന്ന ഒരു കാര്യം നിങ്ങൾ PTA കമ്മിറ്റിക്ക് വിളിച്ചത്? എത്ര രക്ഷിതാക്കൾ നിങ്ങൾ വിളിച്ചു? നിങ്ങൾ പച്ചക്കള്ള മാധ്യമം നിങ്ങൾ പറഞ്ഞതാണ്. ഒരു രക്ഷിതാവും ഒരു വിദ്യാർത്ഥി പച്ചക്കള്ളില്ല. ഞങ്ങൾ കൃഷ്ണദാസ് ഇടപെട്ട് ചോദിച്ചത് SFI നേതാവ് വിജിനാണ്. ഓക്കെ ഓക്കെ, ശ്രീ വിജയൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ അവിടെ PTA ഉണ്ടാക്കിയത് ഞാനല്ല, മറിച്ച് ഈ രക്ഷിതാക്കൾ വന്ന രക്ഷിതാക്കളിൽ നിന്ന് തെരഞ്ഞെടുത്ത 10-30 അംഗമുള്ള കമ്മിറ്റികളാണ്. അത് തന്നെ ഇപ്പൊ നടക്കുന്നത് അവരും ഈ PTA ഉണ്ടാക്കി ഞങ്ങൾക്കറിയാം. കൃഷ്ണദാസ് നിങ്ങൾ വെറുതെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് വേണ്ടാത്ത തെറ്റിദ്ധരിപ്പിക്കരുത്. ഞാൻ തെറ്റിദ്ധരിപ്പിക്കുകയല്ല, ഉണ്ടായ ഞങ്ങൾക്കറിയാം. നിങ്ങൾക്ക് താല്പര്യം ഒരു നിമിഷം, ശ്രീ ഷാജർ ഖാൻ ഒരു മിനിറ്റ് കൂടിയേ ബാക്കിയുള്ളൂ. ഷാജർ ഖാൻ എന്താണ് ചോദിക്കാൻ വന്നത്? അതായത് അതുലിനോട് നേരിട്ടാണെന്ന് പറഞ്ഞിരിക്കുന്നത്, ഇതിനെ തെളിവൊന്നും ഹാജരാക്കേണ്ട കാര്യമില്ല. വിദ്യാർത്ഥികളോട് ഓരോരുത്തരെയായി വിളിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതിന് ഇനി എന്ത് തെളിവാണ് ഹാജരാക്കേണ്ടത്? മിസ്റ്റർ കൃഷ്ണദാസ്, ശ്രീ കൃഷ്ണദാസ് കോളേജ് ഡയറക്ടർ ബോർഡ് ബോർഡ് റൂമിൽ വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുന്നത് വധഭീഷണി മുഴക്കി എന്നാണ് അവർ ആരോപിക്കുന്നത്. ആ പരാതി രേഖാമൂലം പോലീസിന് നൽകുകയാണ്. ഞാൻ പറയട്ടെ, കഴിഞ്ഞ ബുധൻ, വ്യാഴം, വെള്ളി, ശനി ഇന്നടക്കം ഇന്ന് മാത്രമാണ് ഞാൻ ക്യാമ്പസിൽ വന്നിട്ട്, അതും വേറെ ക്യാമ്പസിൽ. ഈ കഴിഞ്ഞ 3 ദിവസങ്ങളിൽ സ്ഥലത്തില്ലാത്ത എന്നെ കുറിച്ച് എങ്ങനെയാണ് ഇവർക്ക് പറയാൻ കഴിയുക? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒരാളെ തേജോവധം ചെയ്യണമെങ്കിൽ അതിന് 100,000 വഴികളുണ്ട്. അതിന് ഇത് എത്രയോ വഴികളുണ്ട്. നിങ്ങൾക്ക് പല തലത്തിൽ ഉണ്ടായി എന്ന് കാണിക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ മറ്റേ സിനിമയിലെ കുമ്പിടി സ്വാമികളാണല്ലോ. നിങ്ങൾ വെറുതെ ചാൽമുറിയിൽ വന്നിട്ട് തട്ടിപ്പോറിയരുത്. നിങ്ങൾ പറഞ്ഞതാണ്, ആ വിദ്യാർത്ഥി നേരിട്ട് വന്ന് എന്നോട് സംസാരിച്ചതാണ്. ഒരു രക്ഷിതാവിനോട് നിങ്ങൾ പറഞ്ഞത്, അതുപോലെ തന്നെ നിങ്ങളുടെ ഭീഷണി. നിങ്ങൾ ക്ലാസ് ആരംഭിച്ചത് അങ്ങനെയാ? ഫാർമസി കോളേജിലെ വിദ്യാർത്ഥികൾ ഒതുക്കിയതിന് ശേഷം BTech വിദ്യാർത്ഥികൾ ഒതുക്കാൻ, അതല്ലേ നിങ്ങളുടെ തീരുമാനം? അങ്ങനെയല്ലേ നിങ്ങൾ ക്ലാസ് ആരംഭിച്ചത്? ആദ്യം ഫാർമസി കോളേജിലെ കുട്ടികൾ ഒതുക്കി തീരട്ടെ, എന്നിട്ട് BTech ആരംഭിക്കാം, എന്നിട്ട് MBA ആരംഭിക്കാം. ആവർത്തിക്കുന്നു, ഈ അതുൽ എന്ന വിദ്യാർത്ഥി ഈ കാര്യം ഉന്നയിച്ചുകൊണ്ട് രേഖാമൂലം DDP-ക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകാൻ പോവുകയാണ്. ടെലിഫോൺ ലൈനിൽ വളരെയധികം നന്ദി. ശ്രീ കൃഷ്ണദാസ് രേഖാമൂലം DGP-ക്ക് പരാതി നൽകാൻ പോവുകയാണ്. താങ്കൾ വധഭീഷണി മുഴക്കിയതിനെതിരെ ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ മാത്രമാണ് താങ്കളെ കിട്ടിയത്. സമയപരിമിതി മൂലം ഇടപെടുകയാണ്. വളരെയധികം നന്ദി ശ്രീ കൃഷ്ണദാസ്, ശ്രീ ഷാജർ ഖാൻ, ശ്രീമതി ബിന്ദു, വിജിൻ, ദിനേശ്, ഒപ്പം ശ്രീ ശ്രീജിത്ത്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം 9:00.